Morning all. Today we are going to discuss about the unit 11, p block elements in plus 1 chemistry. P block moolangal ennulla unit aanu nammal innu kaanan povunnathu. Idu plus 1 chemistry ile 11th unit aanu. Endaanu p block moolangal ennu parnja? Usually in p block the last electron enters the p orbitals of their valence shell. Last electron enters the p orbitals of their valence shell are called p block elements. അതായത് അവസാനത്തെ ഇലക്ട്രോൺ p orbitals ലാണെങ്കിൽ അത് p block മൂലകമാണ്. p block ൽ നമുക്കറിയാം p ഷെല്ലിൽ ഓക്കേ മൂന്ന് ഓർബിറ്റൽസ് അപ്പോൾ ആറ് ഇലക്ട്രോൺസിനെ അക്കോമഡേറ്റ് ചെയ്യാം. ഈച്ച് ഓർബിറ്റൽ ക്യാൻ അക്കോമഡേറ്റ് 2 ഇലക്ട്രോൺ, സോ ടോട്ടൽ 3 ഓർബിറ്റൽസ് ആർ ദർ, 3 × 2 = 6, സോ ടോട്ടൽ 6 electrons can accommodate. So 6 groups can be possible in that one. Adhil 6 group possible aanu. Okay, group 13 to group 18. Idhil group 18 il helium namukku ozhivakkam karena helium il s orbital mathrame ullu, p orbital illa. Appo except helium other groups, group 13, 14, 15, 16, 17 and 18, like 13th group boron elements, boron family, 14th carbon family, 15th nitrogen family, 16th oxygen family, these are also known as chalcogens, 17th fluorine family, that means halogens, and 18th noble gases. ഇത്രയുമാണ് ഇതിലുള്ള ഗ്രൂപ്പുകൾ. ഈ ബോറോൺ കാർബൺ നൈട്രജൻ ഓക്സിജൻ ഫ്ലൂറിൻ തുടങ്ങിയിട്ടുള്ളത് അതിൻ്റെ ഫസ്റ്റ് എലിമെൻസ് ആണ്. അപ്പോൾ ഇവയെ ഈ ഗ്രൂപ്പുകളെ നമ്മൾ അറിയപ്പെടുന്നത് ആ ഫാമിലി ആയിട്ടാണ്, ദ കറസ്പോണ്ടിങ് ഫാമിലീസ്, ബോറോൺ ഫാമിലി, കാർബൺ ഫാമിലി, ലൈക്ക് ദാറ്റ്. ഓക്കെ, ദെൻ ലെറ്റ് സീ ദ valence shell configuration. Its valence shell configuration is ns2np126. Adana parnathu the last electron enter into the p orbital 1 2 3 4 5 6. ns2 is completed, that we have seen in the s block. Then the coming one p1, that is boron family, p2, that is the carbon family, angana po. Adana ns2np126. ഇനി നമ്മൾ ഇതിൽ ഒരു മാക്സിമം ഓക്സിഡേഷൻ സ്റ്റേറ്റ് കണ്ടുപിടിക്കാൻ പറ്റുമായിരുന്നു. ആ മാക്സിമം ഓക്സിഡേഷൻ സ്റ്റേറ്റ് എന്ന് പറയുന്നത് അതിൻ്റെ ഔട്ടർ മോസ്റ്റ് ഷെല്ലിലുള്ള ഇലക്ട്രോണുകളുടെ എണ്ണമായിട്ട് കണക്കാക്കാം. ഔട്ടർ മോസ്റ്റ് ഷെല്ലെന്ന് പറഞ്ഞാൽ എസും പെടും കേട്ടോ, എൻഎസും പെടും, എൻപിയും പെടും. അപ്പോൾ ആ നമ്പറാണ് നമ്മൾ അതിൻ്റെ മാക്സിമം ഓക്സിഡേഷൻ സ്റ്റേറ്റ് ആയിട്ട് പറയുന്നത്. ഇപ്പോൾ ബോറോൺ ആണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ആ ഫാമിലി NS2NP1 എന്നല്ലേ പറയുക ഫാമിലി. അപ്പോൾ 3 ആണത്, സം ഓഫ് എസ് ആൻഡ് പി ഇലക്ട്രോൺസ്, ദറ്റ് ഈസ് ടോട്ടൽ നമ്പർ ഓഫ് ബാലൻസ് ഇലക്ട്രോൺസ്, അത് നമ്മൾ പറയാം. ഇനി നമുക്കത് പറയാനുള്ളത് എന്താണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ദ നമ്പർ ഓഫ് പോസിബിൾ ഓക്സിഡേഷൻ സ്റ്റേറ്റ്സ് ഇൻക്രീസസ് ടുവേർഡ്സ് ദ റൈറ്റ് ഓഫ് ദ പീരിയോഡിക് ടേബിൾ. അപ്പോൾ കൂടി വരും. ഇപ്പോൾ 14th ഗ്രൂപ്പ് ആണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ NS2NP2, അപ്പോൾ 4 ആയില്ലേ, പിന്നെ 5 ആയില്ലേ, അതങ്ങനെ അങ്ങനെ അങ്ങനെ കൂടി വരും. ഇതിനു പുറമേ ഇൻ അഡീഷൻ ടു ദീസ് സോ കോൾഡ് ഗ്രൂപ്പ് ഓക്സിഡേഷൻ സ്റ്റേറ്റ്, പി എലിമെന്റ് ഷോ അതർ ഓക്സിഡേഷൻ സ്റ്റേറ്റ്സ് വിച്ച് ആർ നോർമലി ബട്ട് നോട്ട് നെസസറിലി ഡിഫർ ഫ്രം ദ ടോട്ടൽ നമ്പർ ഓഫ് വാലൻസ് ഇലക്ട്രോൺസ് ബൈ യൂണിറ്റ് ഓഫ് 2. അപ്പോൾ നമ്മൾ ഗ്രൂപ്പ് ഓക്സിഡേഷൻ സ്റ്റേറ്റിന് പുറമേ, ഇതിൻ്റെ മാക്സിമം ഓക്സിഡേഷൻ സ്റ്റേറ്റിന് പുറമേ വേറെ ചില ഓക്സിഡേഷൻ സ്റ്റേറ്റുകളും കൂടി കാണിക്കാറുണ്ട്. അത് സാധാരണഗതിയിൽ അതിൻ്റെ ഗ്രൂപ്പ് ഓക്സിഡേഷൻ സ്റ്റേറ്റ് -2 ആണ് വരാറുള്ളത്, -2. ഇത് സാധാരണ താഴോട്ട് വരുന്നതോറും, ആ ഗ്രൂപ്പിൽ താഴോട്ട് വരുന്നതോറുമാണ് ഈ -2 ഓക്സിഡേഷൻ സ്റ്റേറ്റ് കൂടുതലായിട്ട് കാണുന്നത്. -2 എന്ന് പറഞ്ഞാൽ ഞാൻ ആ വാല്യൂ ഗ്രൂപ്പ് ഓക്സിജൻ സ്റ്റേറ്റ് -2 ആണ് ഉദ്ദേശിച്ചത് കേട്ടോ, 2 യൂണിറ്റ്സ് ലെസ് ദാൻ ദ ഗ്രൂപ്പ് ഓക്സിജൻ സ്റ്റേറ്റ്, അതാണ് ഞാൻ ഉദ്ദേശിച്ചത്. ഗ്രൂപ്പ് ഓക്സിജൻ സ്റ്റേറ്റ് സാധാരണ കാണിക്കുക അതത് ഗ്രൂപ്പിലെ ആദ്യത്തെ മൂലകങ്ങൾക്ക്. ഇപ്പോൾ ബോറോൺ ഫാമിലിയിലാണ് വെച്ചാൽ ബോറോൺ, കാർബൺ ഫാമിലിയിൽ വെച്ചാൽ കാർബൺ, അതിലൊക്കെയാണ് ഈ ഗ്രൂപ്പ് ഓക്സിജൻ സ്റ്റേറ്റ് സ്റ്റിക് ഓൺ ചെയ്യുക. അതിൻ്റെ താഴോട്ട് വരുന്നതോറും ഈ ഓക്സിഡേഷൻ സ്റ്റേറ്റിൽ നിന്ന് 2 യൂണിറ്റ് കുറവുള്ള ഓക്സിജൻ സ്റ്റേറ്റ് ആയിട്ടാണ് കാണിക്കാറ്. ദ ഓക്സിഡേഷൻ സ്റ്റേറ്റ് 2 യൂണിറ്റ്സ് ലെസ് ദാൻ ഗ്രൂപ്പ് ഓക്സിജൻ സ്റ്റേറ്റ് ബിക്കം പ്രോഗ്രസീവ്ലി മോർ സ്റ്റേബിൾ ഇൻ ദ കേസ് പർട്ടിക്കുലർലി ഇൻ ദ കേസ് ഓഫ് ഹെവിയർ എലിമെന്റ്സ് ഓർ ദ എലിമെന്റ്സ് ലൈങ് ഇൻ ദി ലോവർ സൈഡ് ഓഫ് ദ ഗ്രൂപ്പ്. മനസ്സിലായില്ലേ?
Occurrence of oxygen states, two units less than group oxygen state are known as inert pair effect. Inert pair effect. The occurrence of oxidation states less than two units. That is because of inert pair effect. അപ്പൊ എന്താണ് ഇനേർട്ട് പെയർ ഇഫക്റ്റ് എന്ന് ചോദിച്ചാൽ ഇത് പറഞ്ഞാൽ മതി. ഒക്കറൻസ് ഓഫ് ഓക്സിഡേഷൻ സ്റ്റേറ്റ്സ് ടു യൂണിറ്റ്സ് ലെസ് ദാൻ ദ ഗ്രൂപ്പ് ഓക്സിഡേഷൻ സ്റ്റേറ്റ്സ് ആർ ബിക്കോസ് ഓഫ് ഇനേർട്ട് പെയർ ഇഫക്റ്റ്. ഡെഫിനിഷൻ ആയിട്ട് ചോദിക്കുകയാണ് വെച്ചാൽ നമുക്ക് ഇങ്ങനെ പറയാം. ഒറ്റ സെന്റൻസ്, ഇറ്റ് ഈസ് ദ റിലക്റ്റൻസ് ഓഫ് എസ് ഇലക്ട്രോൺസ് ടു പാർട്ടിസിപ്പേറ്റ് ഇൻ കെമിക്കൽ ബോണ്ടിംഗ്. റിലക്റ്റൻസ് എന്ന് പറഞ്ഞാൽ താല്പര്യമില്ലായ്മ. എന്തിന്റെ താല്പര്യമില്ലായ്മ? ഇതിലുള്ള എസ് ഇലക്ട്രോൺ, ഇതിലുള്ള എസ് ഇലക്ട്രോൺ തന്നെ എൻ എസ് ടു ആണ് കേട്ടോ, അത് കംപ്ലീറ്റ്ലി ഫിൽഡ് ആണ്. അപ്പൊ ആ എസ് ഇലക്ട്രോൺ ഔട്ടർമോസ്റ്റ് ഷെല്ലിലുള്ള വാലൻസ് ഷെല്ലിലുള്ള എസ് ഇലക്ട്രോണിന് രാസപ്രവർത്തനത്തിൽ പങ്കെടുക്കാനുള്ള താല്പര്യമില്ലായ്മ. അപ്പൊ രണ്ട് യൂണിറ്റ് അവിടെ പോയി, ആ രണ്ട് യൂണിറ്റ് ആണ് മൈനസ് ആയിട്ട് വരുന്നത്. മനസ്സിലായില്ലേ? പക്ഷെ ആദ്യത്തെ മൂലകത്തിന് ആ രണ്ട് ഇലക്ട്രോണിന് പാർട്ടിസിപ്പേറ്റ് ചെയ്യാൻ താല്പര്യം ഉണ്ടാവും, പക്ഷെ താഴോട്ട് വരുന്നതോറും ആ താല്പര്യം കുറഞ്ഞു പോകുന്നത്. ഓക്കെ, ഇത് പ്രധാനമായിട്ടും ഗ്രൂപ്പ് 13, 14, 15 ഗ്രൂപ്പുകൾ, ബോറോൺ കാർബൺ നൈട്രജൻ ഫാമിലീസിലാണ് ഇത് കൂടുതൽ ഇഫക്റ്റീവ് ആയിട്ടുള്ളത്, ഇനേർട്ട് പെയർ ഇഫക്റ്റ്. Down the group, due to the poor shielding effect of inner d and f orbitals, the effective nuclear charge is greater, which hold the electrons tightly, and that is the reason behind inert pair effect. എന്തുകൊണ്ട് inert pair effect എന്ന് ചോദിച്ചാൽ അതിന് കാരണം താഴോട്ട് വരുന്തോറും, ഇപ്പോ തേർഡ് ഗ്രൂപ്പിൽ എത്തിക്കഴിഞ്ഞ തേർഡ് പീരിയഡിൽ എത്തിക്കഴിഞ്ഞാൽ നമുക്ക് അവിടെ എന്തുണ്ടായി, ഡി ഓർബിറ്റൽസിന്റെ പ്രസൻസ് ഉണ്ടായി അവിടെ വെയ്ക്കണ്ട. പക്ഷെ അടുത്തതിലേക്ക് പോകുമ്പോൾ അവിടെ ഡി ഓർബിറ്റലിൽ 10 ഇലക്ട്രോൺസ് ഫുള്ളായി. ഇനി അതിന്റെയും താഴത്തെ പിന്നെ പീരിയഡിലേക്ക് പോകുമ്പോൾ അവിടെ എഫ് ഓർബിറ്റൽ ഉണ്ട്, ആ എഫ് ഓർബിറ്റലും ഇലക്ട്രോണുകൾ വരാൻ തുടങ്ങി. അപ്പൊ ഡിയിലും എഫിലും ഇലക്ട്രോണുകൾ വന്നാൽ യഥാർത്ഥത്തിൽ എന്താണ് വേണ്ടത്? യഥാർത്ഥത്തിൽ ന്യൂക്ലിയസിൽ നിന്നുള്ള ചാർജ് കുറയുകയാണ് വേണ്ടത്. പക്ഷേ ഡ്യൂ ടു ദ പൂവർ ഷീൽഡിംഗ് ഓഫ് ഡി ആൻഡ് എഫ് ഇലക്ട്രോൺസ്, ഈ ഡി എഫ് ഓർബിറ്റലിലെ ഇലക്ട്രോൺസിന് ന്യൂക്ലിയർ ചാർജിനെ തടഞ്ഞു നിർത്താനുള്ള കഴിവ് കുറവാണ്. അതുകൊണ്ടാണ് പൂവർ ഷീൽഡിംഗ്, പൂവർ സ്ക്രീനിങ് എന്നൊക്കെ പറയുന്നത്. അപ്പൊ ന്യൂക്ലിയർ ചാർജിന് വേണ്ടത്ര തടഞ്ഞു നിർത്തില്ല. അപ്പൊ ന്യൂക്ലിയസിൽ നിന്ന് പുറത്തെ ഷെല്ലിലേക്കുള്ള ചാർജ്, ന്യൂക്ലിയർ ചാർജ് കൂടുതലായിട്ട്, ഇഫക്റ്റീവ് ന്യൂക്ലിയർ ചാർജ് കൂടുതലായിട്ട് അനുഭവപ്പെടും. അങ്ങനെ അനുഭവപ്പെടുമ്പോൾ ആ ഷെല്ലിലുള്ള എസ് ഇലക്ട്രോൺസിനെ, എസ് ഇലക്ട്രോൺസ് ആണ് യഥാർത്ഥത്തിൽ കൂടുതലായിട്ട് അട്രാക്റ്റഡ് ആകുക, എസ് ഇലക്ട്രോൺസിനെ കൂടുതൽ ശക്തമായിട്ട് ന്യൂക്ലിയസ് അട്രാക്ട് ചെയ്യും, ടൈറ്റ് ആയിട്ട് അട്രാക്ട് ചെയ്യും. അപ്പൊ അവർ രാസപ്രവർത്തനത്തിൽ പങ്കെടുക്കില്ല. അപ്പൊ ഇറ്റ് ഈസ് ഡ്യൂ ടു ദ പൂവർ ഷീൽഡിംഗ് ഓഫ് ഡി ആൻഡ് എഫ് ഇലക്ട്രോൺസ് എന്ന് പറഞ്ഞാൽ മതി. അപ്പൊ അവയ്ക്ക് രാസപ്രവർത്തനത്തിൽ പങ്കെടുക്കാൻ താല്പര്യം ഉണ്ടാവില്ല. രണ്ട് എക്സാമ്പിൾ ഇതിൽ കൊടുത്തിട്ടുണ്ട്. അതെന്താണ്? ഒന്ന്, TLCL, താലിയം ക്ലോറൈഡ് ഈസ് മോർ സ്റ്റേബിൾ ദാൻ താലിയം ട്രൈ ക്ലോറൈഡ്. താലിയം മോണോക്ലോറൈഡ് ഈസ് മോർ സ്റ്റേബിൾ. താലിയം ഏറ്റവും താഴുള്ളതാ, ബോറോൺ, അലൂമിനിയം, ഗാലിയം, ഇന്ത്യം, താലിയം. താലിയം ആ 13th ഗ്രൂപ്പിൽ ഏറ്റവും താഴുള്ളതാ. അപ്പൊ അവിടെ എന്താണ്? ട്രൈ ക്ലോറൈഡ് ഈസ് മോർ, മോണോക്ലോറൈഡ് ഈസ് മോർ സ്റ്റേബിൾ ദാൻ ട്രൈ ക്ലോറൈഡ്. കാരണം ട്രൈ ക്ലോറൈഡിൽ താലിയത്തിന്റെ +3 ഓക്സിജൻ സ്റ്റേറ്റ് ആണ്, മോണോക്ലോറൈഡ് താലിയത്തിന് +1 ഓക്സിജൻ സ്റ്റേറ്റ് ആണ്. +1 ഉം +3 ഉം തമ്മിൽ 2 യൂണിറ്റിന്റെ ഡിഫറൻസ് ഉണ്ട്. അപ്പൊ ഏതാ സ്റ്റേബിൾ? താഴോട്ട് വരുന്തോറും 2 യൂണിറ്റ് കുറവുള്ളതാണ് സ്റ്റേബിൾ, അത് +1 ആണ് സ്റ്റേബിൾ. സോ ടി എൽ സി എൽ ഈസ് മോർ സ്റ്റേബിൾ ദാൻ ടി എൽ സി എൽ 3 ബിക്കോസ് ഓഫ് ഇനേർട്ട് പെയർ ഇഫക്റ്റ്. കഴിഞ്ഞു, ഉത്തരം കഴിഞ്ഞു. ഇത് തന്നെ നോക്കൂ, പി ബി സി എൽ 2 ബി ബി സി എൽ 4 ഏതാണ് സ്റ്റേബിൾ ആവേണ്ടത്? ലെഡ് അതിന്റെ താഴെയാ, ഏറ്റവും താഴെയാ. മനസ്സിലായില്ലേ? അപ്പൊ ഏതാണ് സ്റ്റേബിൾ ആവേണ്ടത്? ഏറ്റവും താഴെ കിടക്കുന്ന അതുകൊണ്ട് ലോവർ ഓക്സിജൻ സ്റ്റേറ്റ് ആണ് സ്റ്റേബിൾ ആവേണ്ടത്. ലോവർ ഓക്സിജൻ സ്റ്റേറ്റ് ഈസ് മോർ സ്റ്റേബിൾ ദാൻ ഹയർ ഓക്സിജൻ സ്റ്റേറ്റ്. അത് വേറൊരു പോയിന്റ് ആയിട്ട് ഓർക്കുക, ലോവർ ഓക്സിജൻ സ്റ്റേറ്റ് ഈസ് മോർ സ്റ്റേബിൾ ദാൻ ഹയർ ഓക്സിജൻ സ്റ്റേറ്റ് ബിക്കോസ് ഓഫ് ഇനേർട്ട് പെയർ ഇഫക്റ്റ്. മനസ്സിലായില്ലേ? ഇപ്പൊ പി ബി സി എൽ 2 +2 ആണ് ലെഡിന്, പി ബി സി എൽ 4 +4 ആണ് ലെഡിന്, രണ്ടും തമ്മിലുള്ള ഡിഫറൻസ് എത്രയാ? +2 അല്ലേ, അത് കുറവാണ്. അപ്പൊ പി ബി സി എൽ 2 ഈസ് മോർ സ്റ്റേബിൾ ബിക്കോസ് ഓഫ് ഇനേർട്ട് പെയർ ഇഫക്റ്റ്. റൈറ്റ്? അപ്പൊ ഇതൊക്കെ ഇനേർട്ട് പെയർ ഇഫക്റ്റ് വെച്ചിട്ടാണ് നമ്മൾ പറയുന്നത്. ലോവർ ഓക്സിജൻ സ്റ്റേറ്റ് ബിക്കം പ്രോഗ്രസീവ്ലി മോർ സ്റ്റേബിൾ ഡൗൺ ടു ദ ഗ്രൂപ്പ് ഇൻ ദ കേസ് ഓഫ് എലിമെന്റ്സ് ഇൻ ഗ്രൂപ്പ് 13, 14, and 15. മനസ്സിലായില്ലേ? ബോറോൺ ഫാമിലി, കാർബൺ ഫാമിലി, ആൻഡ് നൈട്രജൻ ഫാമിലി പർട്ടിക്കുലർലി. ഇനി നമ്മൾ ഈ ഗ്രൂപ്പിനെ കുറിച്ച് പറയുമ്പോൾ വേറെ പറയാനുള്ള ചില കാര്യങ്ങളുണ്ട്. പൊതുവായിട്ട് പറയാറ് പി ബ്ലോക്കിൽ, പി ബ്ലോക്കിന്റെ മൊത്തത്തിൽ പി ബ്ലോക്കിൽ എല്ലാത്തരം മൂലകങ്ങളും ഉണ്ട്. മെറ്റൽസ് ഉണ്ട്, നോൺ മെറ്റൽസ് ഉണ്ട്, മെറ്റലോയിഡ്സ് ഉണ്ട്. ഇതിന് രണ്ടിന്റെ ഇടയ്ക്ക് കിടക്കുന്ന സാധനങ്ങളെ മെറ്റലോയിഡ്സ് എന്ന് പറയും, മെറ്റൽസിന്റെ നോൺ മെറ്റൽസ്. മാത്രവുമല്ല, റൈറ്റ് ഹാൻഡ് സൈഡിലേക്ക് പോകും തോറും നോൺ മെറ്റാലിക് ക്യാരക്ടർ കൂടി വരും. റൈറ്റ് ഹാൻഡ് സൈഡിലേക്ക്, വലതുവശത്തേക്ക്, താഴോട്ട് വരും തോറും മെറ്റാലിക് ക്യാരക്ടർ കൂടി വരും, മെറ്റാലിക് ക്യാരക്ടർ കൂടി വരും. അതിന്റെ ഇടയ്ക്ക് കിടക്കുന്നത് അപ്പൊ മെറ്റലോയിഡ്സ് ആയിട്ട് വരും. മനസ്സിലായില്ലേ? സോ നോൺ മെറ്റാലിക് ക്യാരക്ടർ ഡിക്രീസസ് ഡൗൺ ടു ദ ഗ്രൂപ്പ്, മെറ്റാലിക് ക്യാരക്ടർ ഇൻക്രീസസ് ഡൗൺ ടു ദ ഗ്രൂപ്പ്. നോൺ മെറ്റാലിക് ക്യാരക്ടർ ഇൻക്രീസസ് ടു ദ റൈറ്റ് ഹാൻഡ് സൈഡ്, നോൺ മെറ്റാലിക് ക്യാരക്ടർ ഇൻക്രീസസ് ടു ദ റൈറ്റ് ഹാൻഡ് സൈഡ്. അതൊക്കെ ഓർക്കുക. മനസ്സിലായില്ലേ? ഇനി നമ്മൾ വേറൊരു കാര്യം പറയാനുള്ളത് എന്താണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ, സാധാരണ കോമ്പൗണ്ട്സ് ഫോണ്ട് ബൈ ഹൈലി റിയാക്റ്റീവ് നോൺ മെറ്റൽസ് വിത്ത് ഹൈലി റിയാക്റ്റീവ് മെറ്റൽസ്. ഹൈലി റിയാക്റ്റീവ് ആയിട്ടുള്ള നോൺ മെറ്റൽസ് ഹാലജൻസ് എന്ന് വിചാരിക്കുക, ഹൈലി റിയാക്റ്റീവ് ആയിട്ടുള്ള മെറ്റൽസ്, നമ്മൾ ആൽക്കലി മെറ്റൽസ് എന്ന് വിചാരിക്കുക വെറുതെ.
അവ സാധാരണഗതിയിൽ അയോണിക്കാണല്ലോ, ഇപ്പൊ സോഡിയം ക്ലോറൈഡ് അയോണിക്കാ. എന്താ കാരണം? ഡ്യൂ ടു ദ ഡിഫറൻസ് ഇൻ ദ ഇലക്ട്രോ നെഗറ്റിവിറ്റി. അപ്പൊ ഇലക്ട്രോ നെഗറ്റിവിറ്റിയുടെ ഡിഫറൻസ് നന്നായിട്ടുണ്ട് എങ്കിൽ അതുണ്ടാവണമെങ്കിൽ ഒന്ന് നല്ല മെറ്റലും മറ്റേ നോൺ മെറ്റലും ആവണം, അവ അയോണിക്കായിരിക്കും. എന്നാൽ ഈ ഡിഫറൻസ് കുറവാണ് എങ്കിൽ അത് സാധാരണഗതിയിൽ നോൺ മെറ്റൽസ് ദംസെൽസ് ആയിരിക്കും, കോമ്പൗണ്ട് ഫോംഡ് ബിറ്റ്വീൻ ടു നോൺ മെറ്റൽസ്. അപ്പൊ ഇലക്ട്രോ നെഗറ്റിവിറ്റി ഡിഫറൻസ് വളരെ കുറവായിരിക്കും. അങ്ങനെ കുറവാണെങ്കിൽ അവ സാധാരണ കൊവാലന്റ് ബോണ്ടാണ് തരിക. മനസ്സിലായില്ലേ? ഇതും അതിന്റെ ഒപ്പം നമ്മളൊന്ന് ഓർപ്പിക്കാം. ഇനി ഓർത്തിരിക്കാനുള്ള വേറൊരു കാര്യം എന്താ വെച്ചാൽ, യൂഷ്വലി ജനറലി വി ക്യാൻ സേ നോൺ മെറ്റൽ ഓക്സൈഡ്സ് ആർ അസിഡിക് ആൻഡ് മെറ്റൽ ഓക്സൈഡ്സ് ആർ ബേസിക് ഇൻ നേച്ചർ. ജനറലി എക്സെപ്ഷൻസ് ആർ ദർ. ഇനി ഒരു എക്സാമ്പിൾ പറയാം. കാർബൺ ഡൈ ഓക്സൈഡ് വെൽ നോൺ ഓക്സൈഡ് വിച്ച് ഇസ് അസിഡിക്. കാർബൺ ഈസ് എ നോൺ മെറ്റൽ, കാർബൺ ഡൈ ഓക്സൈഡ് ഈസ് അസിഡിക്. എങ്ങനെ? ഇപ്പോൾ കാർബൺ ഡൈ ഓക്സൈഡ് വെള്ളത്തിൽ ഡിസോൾവ് ചെയ്ത കാർബോണിക് ആസിഡ് ഈസ് എൻ ആസിഡ്. നോൺ മെറ്റൽ ഓക്സൈഡ് ഇസ് ആസിഡ്. പക്ഷെ കാർബൺ മോണോക്സൈഡ് നോക്കൂ, കാർബൺ മോണോക്സൈഡ് ഒരു നോൺ മെറ്റൽ ഓക്സൈഡ് ആണ്, പക്ഷെ അത് ന്യൂട്രലാണ്. കാർബൺ മോണോക്സൈഡ് ന്യൂട്രലാണ്. അപ്പൊ അങ്ങനെയും സംഭവിക്കും, അങ്ങനെ സംഭവിക്കാറുണ്ട്. ഇനി ജനറൽ ആയിട്ട് പറഞ്ഞാൽ ഈ നോൺ മെറ്റൽ ഓക്സൈഡ്സ് ആർ അസിഡിക്. മെറ്റൽ ഓക്സൈഡ്സ് ബേസിക് ആയിട്ട് പറയാം, മെറ്റൽ ഓക്സൈഡ്സ് അല്ലാത്ത കേസും ഉണ്ട് കേട്ടോ, നമ്മളിവിടെ ജനറൽ ആയിട്ട് പറയുന്നത്. അപ്പോൾ ഉദാഹരണത്തിന് കാൽസ്യം ഓക്സൈഡ്, കാൽസ്യം ഹൈഡ്രോക്സൈഡ് ഈസ് ഇറ്റ്സ് അത് വെള്ളത്തിൽ ഇതായി കഴിഞ്ഞാൽ കാൽസ്യം ഹൈഡ്രോക്സൈഡ് വിച്ച് ഇസ് ബേസിക്. മാഗ്നീഷ്യം ഹൈഡ്രോക്സൈഡ് ബേസിക് അല്ലേ. സോഡിയം ഹൈഡ്രോക്സൈഡ് ബേസിക്. സോഡിയം ഓക്സൈഡ് ഈസ് ബേസിക്. അപ്പോൾ ഇതൊരു ജനറൽ ആയിട്ടുള്ള ഒരു പ്രസ്താവനയാണ്. മെറ്റൽ ഓക്സൈഡ്സ് ആർ ബേസിക്, നോൺ മെറ്റൽ ഓക്സൈഡ്സ് ആർ അസിഡ്. ഒരു പൊതു ധാരണയിൽ പറയുന്നതാണ് കേട്ടോ. ഇനി നമ്മൾ ഇതിൽ പ്രധാനമായിട്ട് പറയാനുള്ളത് എന്താണ്? പിന്നെ അതിന്റെ ഫസ്റ്റ് മെമ്പർ ബാക്കിയുള്ള മെമ്പേഴ്സുമായിട്ട് ഡിഫർ ആയിരുന്നു. ഇത് നമ്മൾ ഇനി ഓരോ ഗ്രൂപ്പിലും വേറെ വേറെ അതാത് ഗ്രൂപ്പിലെ മെമ്പേഴ്സ് വെച്ച് നമ്മൾ പറയാം. ഇവിടെ നമ്മൾ പൊതുവായിട്ട് പറയാം അനോമലസ് ബിഹേവിയർ ഓഫ് ഫസ്റ്റ് മെമ്പർ ഓഫ് എ ഗ്രൂപ്പ്. അത് നമ്മൾ ആൽക്കലി മെറ്റൽസിൽ പറഞ്ഞു, ലിഥിയം ദാറ്റ് ഡിഫർ ഫ്രം ദ അതർ മെമ്പേഴ്സ്, ബെറീലിയം ദാറ്റ് ഡിഫർ ഫ്രം ദ അതർ മെമ്പേഴ്സ്, അതേപോലെ തന്നെ ബോറോൺ ദാറ്റ് ഡിഫർ, കാർബൺ ദാറ്റ് ഡിഫർ, നൈട്രജൻ ദാറ്റ് ഡിഫർ. ഒക്കെ ഒരു പൊതു പ്രോപ്പർട്ടി ഉണ്ട്. ആ പ്രോപ്പർട്ടി നേരത്തെ പറഞ്ഞ പ്രോപ്പർട്ടി തന്നെയാണ്. എന്തൊക്കെയാണ് പൊതു പ്രോപ്പർട്ടി? ഇറ്റ് ഈസ് ദ സ്മോളസ്റ്റ് വൺ, ഇറ്റ് ഈസ് ദ ഹൈലി ഇലക്ട്രോ നെഗറ്റീവ് വൺ അല്ലേ. ദീസ് ഹാവിംഗ് ഹൈ അയണൈസേഷൻ എനർജീസ്. ഇതൊക്കെ അതിന്റെ പൊതുവായിട്ടുള്ള സ്വഭാവങ്ങളിൽ പെട്ടതാണ്. ആദ്യത്തെ മൂലകം അതിൽ ഏറ്റവും ചെറിയ മൂലകമായിരിക്കുമല്ലോ. ആദ്യത്തെ മൂലകത്തിന് അയണൈസേഷൻ എന്തായാലും കൂടുതലായിരിക്കും, ചെറുതല്ലേ. ആറ്റോമിക് അയണിക് സൈസസ് ചെറുതായിരിക്കും. ഇതായിരിക്കും ആ ഗ്രൂപ്പിലെ ഏറ്റവും ഇലക്ട്രോൺ, ആ ഗ്രൂപ്പിലെ എന്നാ പറഞ്ഞത്, ആ ഗ്രൂപ്പിലെ ഏറ്റവും ഇലക്ട്രോൺ ആക്റ്റീവ്. ഇതിലൊന്നും സംശയമില്ല. പിന്നെ സാധാരണഗതിയിൽ ഈ പി ബ്ലോക്കിന്റെ കേസ് പറയുകയാണെങ്കിൽ അതിൽ ആദ്യത്തെ എലമെന്റ്സ് എന്ന് പറഞ്ഞാൽ സെക്കൻഡ് പീരീഡ് എലമെന്റ്സാണ്. കാരണം ഫസ്റ്റ് പീരീഡ് ഹൈഡ്രോജനും ഹീലിയം ആണല്ലോ, അതുപോയി. പിന്നുള്ളത് ഇതിലുള്ള ബോറോൺ, കാർബൺ, നൈട്രജൻ, ഓക്സിജൻ, ഹാലജൻ, ഇതൊക്കെ സെക്കൻഡ് പീരീഡ് എലമെന്റ്സാണ്. ഈ സെക്കൻഡ് പീരീഡിൽ ഡി ഓർബിറ്റൽ എന്ന് പറഞ്ഞ കൺസെപ്റ്റേ ഇല്ല. ദർ ഇസ് നോ ഡി ഓർബിറ്റൽ ഇൻ ദ സെക്കൻഡ് പീരീഡ്. അങ്ങനെ സംഭവമല്ല. കാരണം സെക്കൻഡ് പീരീഡിലെ അസിമുത്തൽ ക്വാണ്ടം നമ്പർ എന്ന് പറഞ്ഞാൽ എൽ ഈസ് ഈക്വൽ ടു വൺ ആണ്. സീറോ ആൻഡ് വൺ ആണ് അവിടെ ആകുള്ളത്. സീറോ എസും വൺ പിയും ആണ് അവിടെ. ഡി യാതൊരു സാധ്യതയില്ല. എന്നാൽ വേറെ ദ അതർ എലിമെന്റ്സ് ഹാവിംഗ് ദ പോസിബിലിറ്റി ഓഫ് ഡി. അലൂമിനിയം എടുക്കുക, അത് തേർഡ് പീരീഡിലാണ്. തേർഡ് പീരീഡിൽ, അപ്പൊ തേർഡ് പീരീഡ് എന്ന് പറഞ്ഞാൽ എന്തായി? അസിമുത്തൽ ക്വാണ്ടം നമ്പർ സീറോ വൺ ടു ആയി. ടുവിന് ഡി ആണ്. ടു എൽ ഈസ് ഈക്വൽ ടു ടു ഈസ് ഡി. അപ്പൊ ഡി ഓർബിറ്റ് വെതർ ഇറ്റ് ഈസ് വേക്കന്റ് ഓർ നോട്ട്, അതൊരു ചോദ്യമല്ല. അവിടെ ഡി ഉണ്ട്, പക്ഷെ ഫസ്റ്റ് മെമ്പറിന് ഡി ഇല്ല, ആബ്സെൻസ് ഓഫ് ഡി. അത് വളരെയധികം കാര്യങ്ങളെ സ്വാധീനിക്കുന്നുണ്ട്. ഈ സൈസും ഡി ഓർബിറ്റിലൊക്കെ വളരെയധികം കാര്യങ്ങളെ സ്വാധീനിക്കുന്നുണ്ട്. ഓക്കെ, പിന്നെ നമ്മൾ പറയുന്നത് എന്താണ്? പിന്നെ നമ്മൾ പറയുന്നത് പിന്നെ ഈ ഡി ഓർബിറ്റിൽ വെച്ചിട്ട് അതിന്റെ കൊവാലൻസി പറയും. കൊവാലൻസി എന്താ? കൊവാലൻസി ഹൗ മെനി ബോൺസ് ഇറ്റ് ക്യാൻ ഫോം. ഇപ്പൊ ബോറോൺ ആണെന്ന് വെച്ചാൽ ഇറ്റ് ക്യാൻ ഫോം മാക്സിമം ഫോർ ബോൺസ് ഓൺലി. വൈ? ബിക്കോസ് ബോറോണിന്റെ പുറത്തെ ഷെല്ലിൽ ഒരു എസ് ഓർബിറ്റലും മൂന്ന് പി ഓർബിറ്റൽസും ഉള്ളത്. ഈ ഒരു എസും മൂന്ന് പിയും ബോണ്ടിങ്ങിൽ പങ്കെടുത്തു കഴിഞ്ഞാൽ നാല് ഓർബിറ്റൽസ് ഷെയർ ചെയ്യാലോ അല്ലെ. അപ്പൊ നാല് ബോണ്ടുകൾ ഫോം ചെയ്യില്ലേ? അപ്പൊ അതിന്റെ കൊവാലൻസി നാലാണെന്ന് പറയും. മാക്സിമം നാലാന്ന് പറയും. മാക്സിമം നാലാ, മൂന്നാവാ ബി സി എൽ ത്രീ അല്ലെ, ബി എഫ് ത്രീ ഒക്കെ മൂന്നല്ലേ. പക്ഷെ അതിന് ഒന്നും കൂടിയും ഒരു പേരും കൂടി ഇലക്ട്രോണ് സ്വീകരിച്ച് ബി എഫ് ഫോർ മൈനസ് ആവാം, അല്ലെ ബി സി എൽ ഫോർ മൈനസ് ആവാം. കൊവാലൻസി ബി എഫ് ഫൈവ് ആവാൻ വയ്യ, സിക്സ് ആവാൻ വയ്യ. അതിന് കാരണം ഡി ഓർബിറ്റിൽ ഇല്ല. എന്നാൽ അലൂമിനിയത്തിന് സാധിക്കും, അല്ലെങ്കിൽ മറ്റുള്ളവയ്ക്ക് സാധിക്കും. കാരണം അവയ്ക്ക് ഈ എസ് ഉണ്ട്, മൂന്ന് പി ഉണ്ട്, അഞ്ച് ഡി ഉണ്ട്. അപ്പൊ നാലിലും കൂടുതലാവാം. ബിയോണ്ട് ഫോർ ഇറ്റ് ക്യാൻ എക്സ്പാൻഡ് ഇറ്റ്സ് കൊവാലൻസി ബിയോണ്ട് ഫോർ. വിച്ച് വൺ? ഫ്രം തേർഡ് പീരിയഡ്, ഫ്രം തേർഡ്, ഫോർത്ത്, ഫിഫ്ത്ത്, ഓൾ ദീസ് ക്യാൻ എക്സ്പാൻഡ് ഇറ്റ്സ് കൊവാലൻസി ബിയോണ്ട് ഫോർ ബിക്കോസ് ഓഫ് ദ പ്രസൻസ് ഓഫ് ഡി ഓർബിറ്റൽസ്. അലൂമിനിയം ഗീവ്സ് എ എൽ എഫ് സിക്സ് ത്രീ മൈനസ്. ഇറ്റ് ഇസ് ബിക്കോസ് ദിസ് ഈസ് ദ റീസൺ ഡി ഓർബിറ്റൽ ഈസ് ദർ. ചോദ്യം അങ്ങനെ വരാം. സോ ഇറ്റ്സ് കമ്പൈൻഡ് ഇഫക്ട്. ദാറ്റ് മീൻസ് ദ സൈസ് ആസ് വെൽ ആസ് ദ പ്രസൻസ് ഓഫ് ഡി ഓർബിറ്റൽസ് ഇൻഫ്ലുവൻസസ് ദ എബിലിറ്റി ഓഫ് ദീസ് കോമ്പൗണ്ട്സ് ടു ഫോം സർട്ടൺ ടൈപ്പ് ഓഫ് ബോണ്ട്സ്. ഇങ്ങനത്തെ ഇഫക്റ്റീവ് ആയ പ്രത്യേക തരം ബോണ്ടുകൾ തന്നെ ഉണ്ടാക്കാൻ വേണ്ടി പ്രേരിപ്പിക്കുന്നുണ്ട്. ഇനി നമ്മളൊരു ഉദാഹരണം നോക്കിക്കഴിഞ്ഞാൽ, ഫസ്റ്റ് പീരീഡ് ഈ ഞാൻ ഈ ഫസ്റ്റ് പീരീഡ് എന്ന് പറയുമ്പോൾ ഹൈഡ്രോജൻ ഹീലിയം എടുക്കരുത്, ഈ ഗ്രൂപ്പിലെ ഫസ്റ്റ് പീരീഡ്.
ഓക്കെ ബോറോൺ കാർബൺ നൈട്രജൻ ഓക്സിജൻ ഹാലജൻ അങ്ങനെ ഈ മൂലകങ്ങൾക്ക് പരസ്പരം പൈ ബോണ്ടുകൾ തരാൻ പറ്റും ത്രൂ പി ഓർബിറ്റൽ എസ് ഓർബിറ്റലിന് പൈ ബോണ്ട് തരില്ലല്ലോ ഉറപ്പല്ലേ അത് നേരെ വന്നിട്ടല്ലേ ഒരു ഹെഡ് ഓൺ ഓവർലാപ്പിംഗ് അവിടെ പറ്റും ആക്സിൽ ഓവർലാപ്പിംഗ് പറ്റും സൈഡ് വേസ് ഓവർലാപ്പിംഗ് പോസിബിൾ ആവണമെങ്കിൽ പി വേണം അല്ലെങ്കിൽ ഡി വേണം അപ്പൊ പി സൈഡ് വേസ് വരാനുള്ള സാധ്യത ഉണ്ട് ഇപ്പൊ താരത്തിന് സി സി ഡബിൾ ബോണ്ട് അവിടെ ഒന്ന് ഡബിൾ ബോണ്ടിൽ ഒന്ന് സിഗ്മ ബോണ്ടാണ് പി പി ഹെഡ് ഓൺ ഓവർലാപ്പിംഗ് ആണ് മറ്റേത് സൈഡ് വൈസ് ഓവർലാപ്പിംഗ് അപ്പൊ പൈ ബോണ്ട് ആയി അപ്പൊ ആ പൈ ബോണ്ടിനെ നമ്മൾ പി പൈ ബോണ്ട് എന്ന് വിളിക്കാം പി പൈ ബോണ്ട് മൾട്ടിപ്പിൾ ബോണ്ട് സി ട്രിപ്പിൾ ബോണ്ട് സി അവിടെയും പി പൈ രണ്ടെണ്ണം ഉണ്ട് ഒരു സിഗ്മ ബോണ്ടും രണ്ട് പൈ ബോണ്ടും അല്ലെങ്കിൽ കാർബൺ നൈട്രജൻ മോളിക്യൂൾ എൻ ട്രിപ്പിൾ ബോണ്ട് എൻ അവിടെ ഉണ്ട് ഓ ഡബിൾ ബോണ്ട് ഓ അവിടെ ഉണ്ട് ഇല്ലേ സി ഡബിൾ ബോണ്ട് എൻ അവിടെ ഉണ്ട് സി ഡബിൾ ബോണ്ട് ഓ അവിടെ ഉണ്ട് എൻ ഡബിൾ ബോണ്ട് ഓ ഇവിടെയൊക്കെ പി പൈ ബോണ്ടുകളാണ് ഇതിനൊക്കെ ഈ പറഞ്ഞ എക്സാമ്പിളിനൊക്കെ പ്രത്യേകത എന്താ അറിയോ ഇതെല്ലാം ആ സെക്കൻഡ് പീരിയഡുകൾ പരസ്പരം റിയാക്ട് ചെയ്തതാണ് ഒന്നുകിൽ സെയിം ഗ്രൂപ്പ് ആവാം അല്ലെങ്കിൽ ഡിഫറെന്റ് ഗ്രൂപ്പ്സ് ആവാന്ന് മാത്രമേ വ്യത്യാസമുള്ളൂ അവ താഴോട്ട് പോകുന്നില്ല എന്നാൽ ഇതിന് താഴെയുള്ള മൂലകങ്ങൾക്കും ഈ പൈ ബോണ്ടുകൾ തരാറുണ്ട് ഇതിന്റെ താഴെ അതായത് തേർഡ് പീരിയഡ് ഓൺവേർഡ്സ് പക്ഷെ അവയുടെ പ്രത്യേകത എന്താ വെച്ചാൽ ഇൻ അഡീഷൻ ടു ദി പൈ ദർ ഈസ് എ ഡി പൈ ഓർബിറ്റൽ ആൾസോ ദ ഹെവിയർ എലിമെന്റ്സ് ഡു ഫോം പൈ ബോണ്ട്സ് ബട്ട് ദിസ് ഇൻവോൾവ്സ് ഡി ഓർബിറ്റൽസ് ആൾസോ ഡി ഓർബിറ്റൽസ് ഉണ്ടാവുന്ന അർത്ഥം പി മാത്രമല്ല അത് ഡി പൈ പി പൈ ആവാം അല്ലെങ്കിൽ ഡി പൈ ആവാം ഡി മാത്രമുള്ളതാവാ ഡിയും പിയും ചേർന്നുള്ളതാവാന്ന പറഞ്ഞു ഇൻ അഡീഷൻ ടു പി ഡി ഈസ് ആൾസോ ദർ അതാണ് ആ പറഞ്ഞത് സോ ദ ക്യാൻ ഫോം പി പൈ ഡി പൈ ആസ് വെൽ ആസ് ഡി പൈ കോർഡിനേഷൻ നമ്പർ ഇൻ സ്പീഷീസ് ഓഫ് ഹെവിയർ എലിമെന്റ്സ് മേ ബി ഹയർ ദാൻ ഫോർ ദ ഫസ്റ്റ് എലിമെന്റ് ദ സെയിം ഓക്സിജൻ ഷേറ്റ് അതായത് അതിന് കാരണം ഇതാ ഇപ്പൊ ഈ പറഞ്ഞതാണ് അതിന്റെ റീസൺ അതായത് ഒരേ ഓക്സിജൻ ഷേറ്റ് ആണെങ്കിലും ഹെവിയർ എലിമെന്റ് ആണെങ്കിൽ കോർഡിനേഷൻ നമ്പർ കൂടും അതിന് കാരണം ഡി ഓർബിറ്റൽ ഉള്ളതുകൊണ്ടാണ് നമ്മൾ വാലൻസി പറഞ്ഞ അതേ മീനിങ് ആണ് ഉദാഹരണത്തിന് NO3 minus നൈട്രജൻ NO3 minus പ്ലസ് ഫൈവ് ഓക്സിജൻ ഷേറ്റ് ഫോർ നൈട്രജൻ NO3 minus നൈട്രജൻ പ്ലസ് ഫൈവ് ആണ് ഓക്സിജൻ മൈനസ് ടു അല്ലേ അപ്പം മൂന്ന് ഓക്സിജൻ മൈനസ് സിക്സ് അതിൽ ഒരു മൈനസ് ഇവിടെ ഓൾറെഡി ഉണ്ട് അപ്പോൾ നൈട്രജൻ പ്ലസ് ഫൈവ് വേർ കോർഡിനേഷൻ ഈസ് ഓൺലി ത്രീ ഇൻ ദ കേസ് ഓഫ് PO4 3 minus അവിടെ നോക്കൂ PO4 3 minus കോർഡിനേഷൻ നമ്പർ മാറി കോവാലൻസി നാലായി ഫോർ കോർഡിനേറ്റഡ് ആയി അതിന് കാരണം എന്താ അവിടെ ഈ ഡി ഓർബിറ്റിൽ വന്നു അതാ കാരണം മനസ്സിലായില്ലേ അപ്പൊ ഇതൊരു കമ്പൈൻഡ് ഇഫക്റ്റ് ആ സൈസും ഡിയും ഒക്കെ പാടെ ചേർന്നിട്ടുള്ള ഒരു ഇഫക്റ്റ് ആണ് നമ്മൾ പറയുന്നത് ഓക്കെ നെക്സ്റ്റ് വി ആർ ഗോയിങ് ടു സീ ഗ്രൂപ്പ് 13 എലിമെന്റ്സ് ബോറോൺ ഫാമിലി ഗ്രൂപ്പ് 13 ആദ്യത്തെ എലിമെന്റ് ആണ് ബോറോൺ ആൻഡ് ദ റെസ്റ്റ് ഓഫ് ദീസ് എലിമെന്റ്സ് ദീസ് പർട്ടിക്കുലർ ഗ്രൂപ്പ് ആൾസോ നോൺ ബൈ ദീസ് പർട്ടിക്കുലർ നെയിം ബോറോൺ ആസ് ഇറ്റ്സ് ഫാമിലി മെമ്പേഴ്സ് ബോറോൺ ഫാമിലി ഓക്കെ ആൻഡ് വാട്ട് ആർ ദ എലിമെന്റ്സ് പ്രസന്റ് ഇൻ ദീസ് പർട്ടിക്കുലർ ഗ്രൂപ്പ് ഈ ഗ്രൂപ്പിലുള്ള മറ്റ് മൂലകങ്ങൾ ഏതൊക്കെയാണ് മറ്റ് മൂലകങ്ങൾ എന്ന് പറയുന്നത് ബോറോൺ അലുമിനിയം ഗാലിയം ഇന്ത്യം താലിയം ദീസ് ആർ ദ വേരിയസ് എലിമെന്റ്സ് പ്രസന്റ് ഇൻ ദീസ് പർട്ടിക്കുലർ ഗ്രൂപ്പ് ബോറോൺ അലുമിനിയം ഗാലിയം ഇന്ത്യം താലിയം ജസ്റ്റ് ബൈ ഹാർട്ട് നമ്മൾ പിന്നെ ഫസ്റ്റ് ഗ്രൂപ്പ് കണ്ടു സെക്കൻഡ് ഗ്രൂപ്പ് കണ്ടു ദിസ് ഈസ് 13th ഗ്രൂപ്പ് അപ്പോൾ ആൾമോസ്റ്റ് പി ബ്ലോക്ക് കഴിയുമ്പോഴേക്ക് നമ്മൾ ഈ എലമെന്റ്സ് കംപ്ലീറ്റ് ബൈ ഹാർട്ട് ആക്കും ബോറോൺ അലുമിനിയം ഗാലിയം ഇന്ത്യം താലിയം ബോറോൺ അലുമിനിയം ഗാലിയം ഇന്ത്യം താലിയം ഓക്കെ നമ്മളിപ്പോൾ കഴിഞ്ഞു പഠിച്ചു കഴിഞ്ഞു ഇൻ ദീസ് വൺ യു ക്യാൻ സീ ബോറോൺ ഇസ് എ നോൺ മെറ്റൽ ബോറോൺ ഇസ് എ നോൺ മെറ്റൽ അലുമിനിയം ഈസ് എ മെറ്റൽ ദാറ്റ് വി നോ അലുമിനിയം ഈസ് എ മെറ്റൽ ഗാലിയം ഇന്ത്യം താലിയം ഓൾ ഓഫ് ദീസ് ആർ മെറ്റാലിക് ഇൻ നേച്ചർ ഡൗൺ ടു ദ ഗ്രൂപ്പ് ജനറലി ദ മെറ്റാലിക് ക്യാരക്ടർ ഇൻക്രീസസ് താഴോട്ട് വരുന്നതോറും മെറ്റാലിക് ക്യാരക്ടർ കൂടി വരികയാണ് ചെയ്യാം ഓക്കെ അപ്പോൾ അതിൻ്റെ ജനറൽ ആയിട്ടുള്ള പ്രോപ്പർട്ടി ഓൾ ഓഫ് ദീസ് ആർ സോളിഡ്സ് അങ്ങനെ എല്ലാ ജനറൽ ആയിട്ടുള്ള കാര്യങ്ങൾ നമുക്ക് ഇപ്പോൾ മനസ്സിലായി ഇനി നമ്മൾ ഇവിടെ ഒക്കറൻസ് ഒക്കറൻസ് വന്നാൽ എങ്ങനെയാണ് കാണപ്പെടുന്നത് ബോറോൺ ഈസ് വേലി എ റയർ എലമെന്റ് ബോറോൺ എന്ന് പറയുന്നത് ഒരു റയർ എലമെന്റ് ആണ് ഓക്കെ അത് പ്രധാനമായിട്ടും കാണുന്നത് H3BO3 ഓർത്തോബോറിക് ആസിഡ് H3BO3 അല്ലെങ്കിൽ ബൊറാക്സ് NA2B4O7 അല്ലെങ്കിൽ കേർണൈറ്റ് NA2B4O7 4H2O ബൊറാക്സ് NA2B4O7 10H2 ആണ് ഡെക്കാഹൈഡ്രേറ്റ് ആണ് ഇത് ടെട്രാഹൈഡ്രേറ്റ് രണ്ടും തമ്മിൽ ഫോർമുല സെയിം ആണ് അതിന്റെ ഹൈഡ്രേഷന് മാത്രമേ ഡിഗ്രി ഓഫ് ഹൈഡ്രേഷന് മാത്രമേ വ്യത്യാസം ഓക്കെ അല്ല ഡാർക്കിൽ ഇഷ്ടം പോലെ കാണുന്നുണ്ട് രാജസ്ഥാനിൽ കാണുന്നുണ്ട് അങ്ങനെ കുറെ സ്ഥലങ്ങളിൽ ഓക്കെ പിന്നെ എർത്തിൽ ഇത് വളരെ റയർ ആണ് വളരെ റയർ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ 1/10,000% ബൈ മാസേ ഉള്ളൂ
then 1 by 1000, sorry, 1 by 1000 percentage, 0.0001 percentage. So very, very rare in nature, rare element. There are two isotopes. There are two isotopes, boron 10 and boron 11. Boron 10 and boron 11. Boron 11 ആണ് ഏറ്റവും കൂടുതൽ ഉള്ളത്, about 80-81 percentage. Boron 10 is only 19 percentage. Okay. ഇനി അടുത്തത് അലുമിനിയം. Aluminium is the most abundant metal and the third most abundant element in the earth crust. ഏറ്റവും കൂടുതൽ കാണപ്പെടുന്നതും കാണപ്പെടുന്ന ലോഹവും ഏറ്റവും കൂടുതൽ കാണപ്പെടുന്ന മൂലകങ്ങളിൽ മൂന്നാം സ്ഥാനവും അങ്ങനെയാണ്. ഓക്കെ, എർത്ത് ക്രസ്റ്റിലെ 8.3% ബൈ മാസ് ആഫ്റ്റർ ഓക്സിജൻ 45.5% ആൻഡ് സിലിക്കൺ 27.7% ഇൻ ദ എർത്ത് ക്രസ്റ്റ്. എർത്ത് ക്രസ്റ്റിലെ, അറ്റ്മോസ്ഫിയറിലല്ല പറഞ്ഞത്, അറ്റ്മോസ്ഫിയറിൽ തിരിച്ചു. ഇൻ ദ എർത്ത് ക്രസ്റ്റ് ഫസ്റ്റ് ഇറ്റ് ഈസ് 45.5% ഓക്സിജൻ ആൻഡ് സിലിക്കൺ 27.7%. അലൂമിനിയം ഈസ് 8.3%. ഇനി ഇവ ഏതൊക്കെ രൂപത്തിലാണ് കാണുന്നത്? ഇവ പ്രധാനമായിട്ടും ബോക്സൈറ്റ് ആയിട്ട്, Al2O3 2H2O, ചെറിയ ക്ലാസ്സിൽ പഠിച്ചിട്ടുണ്ടാവും. ക്രയോലൈറ്റ് ആയിട്ട്, സോഡിയം അലൂമിനിയം ഫ്ലൂറൈഡ്, ഓക്കെ, Na3AlF6, ഇതാണ് പ്രധാനമായിട്ടും കാണുന്ന രൂപങ്ങൾ. ഇതിനെ നമ്മൾ എർത്ത് ക്രസ്റ്റിൽ കാണുന്നുണ്ട്, ഇവയെ മിനറൽസ് എന്ന് വിളിക്കും. ദീസ് ആർ ദ മിനറൽസ് ഓഫ് അലൂമിനിയം, ആൻഡ് ദീസ് ആർ ആൾസോ ദ ഓസ് ഓഫ് അലൂമിനിയം. ഓസ് ആയിട്ട് നമ്മൾ തന്നെയാണ് ഉപയോഗിക്കാറുള്ളത്, പർട്ടിക്കുലർലി ബോക്സൈറ്റ്. ഓക്കെ, അപ്പോൾ രണ്ടെണ്ണം പറഞ്ഞു, ബോക്സൈറ്റ് ആൻഡ് ക്രയോലൈറ്റ്. ഇത് പ്രധാനമായിട്ട് ഇന്ത്യയിൽ മധ്യപ്രദേശ്, കർണാടക, ഒറീസ, ജമ്മു തുടങ്ങിയ സ്ഥലങ്ങളിലാണ് കാണുന്നത്. പിന്നെയുള്ള മൂലകങ്ങൾ ഏതൊക്കെയാണ്? ഗാലിയം, ഇൻഡിയം, താലിയം. ആൻഡ് ദീസ് ആർ ലെസ് അബണ്ടൻ്റ് എലിമെൻറ്റ്സ് ഇൻ നേച്ചർ. ലെസ് അബണ്ടൻ്റ്, കുറച്ച് മാത്രമേ പ്രകൃതിയിലുള്ളൂ എന്ന് അർത്ഥം. ഇനി നമ്മൾ ഇതിൻ്റെ കുറച്ച് ജനറൽ ആയിട്ടുള്ള പ്രോപ്പർട്ടീസ്, ആറ്റോമിക് ആയിട്ടുള്ള ആറ്റോമിക് പ്രോപ്പർട്ടീസ്. സ്വാഭാവികമായിട്ടും ആദ്യം വരേണ്ടത് കോൺഫിഗറേഷനാണ്, ഇലക്ട്രോണിക് കോൺഫിഗറേഷൻ. ഇലക്ട്രോണിക് കോൺഫിഗറേഷൻ ഓഫ് ഗ്രൂപ്പ് 13 ബോറോൺ ഫാമിലി. നോർമലി ദിസ് ഈസ് ദ ഫസ്റ്റ് ഗ്രൂപ്പ് ഇൻ ദാറ്റ് പർട്ടിക്കുലർ ബ്ലോക്ക്, സോ ഇറ്റ്സ് കോൺഫിഗറേഷൻ ഈസ് Ns2Np1. ഇറ്റ് ഈസ് ക്വൈറ്റ് നോർമൽ, ഇറ്റ് ഈസ് Ns2Np1 ബിക്കോസ് ഇറ്റ്സ് ജനറൽ ഇലക്ട്രോണിക് കോൺഫിഗറേഷൻ. ദാറ്റ് പർട്ടിക്കുലർ ബ്ലോക്ക് ഈസ് Ns2Np1 to 6, സോ ദാറ്റ് 1 ഈസ് ദിസ് 1. ഓക്കെ, ദാറ്റ് ഈസ് ദ ജനറൽ ഇലക്ട്രോണിക് കോൺഫിഗറേഷൻ. In these elements, boron and aluminium have some noble gas inner configuration. Boron and aluminium have noble gas core. Okay. Gallium and indium have noble gas plus 10 electron core. So boron nu parayna kanya namukku ariyalo, boron nu parayna kanyale adinde configuration parayunnathu 1s2 2s2 2p1 anjalle adinde atomic number. അപ്പോൾ അവിടെ ഇന്നർ കോർ ഏതാ? 1s2, അത് ഹീലിയാണ്, ഹീലി. അപ്പോൾ ഇന്നർ കോർ ഉണ്ട്, അതേപോലെ തന്നെ അലൂമിനിയത്തിന് നിയോണിൻ്റെ കോർ ഉണ്ട്. എന്നാൽ ഗാലിയം, ഇന്ത്യം, താലിയം പറഞ്ഞു കഴിഞ്ഞാൽ അതിൽ ഗാലിയത്തിലും ഇന്ത്യത്തിലും 10d ഇലക്ട്രോൺ കോർ ഉണ്ട്. താലിയത്തിൽ പോയി കഴിഞ്ഞാൽ ദ ലാസ്റ്റ് എലിമെൻറ്റ്, അതിൽ ഡിക്ക് പുറമെ എഫ്, 10d പുറമെ 14f ഇലക്ട്രോൺസ് കൂടി ഉണ്ടാവും. ഇതാണ് അതിൻ്റെ പ്രത്യേകത എന്ന് പറയുന്നത്. അടുത്തത് നമ്മൾ അതിൻ്റെ റേഡിയസ്, അറ്റോമിക് റേഡിയായി. താഴ്ട്ട് വരുന്നതോ സൈസ് കൂടും, അതെല്ലാ ഗ്രൂപ്പിനും പൊതുവായിട്ട് നമ്മൾ പറയും. നോൺ മൂവിംഗ് ഡൗൺ ദ ഗ്രൂപ്പ് അറ്റോമിക് റേഡിയസ് ഇൻക്രീസസ്. അറ്റോമിക് റേഡിയസ് ഓഫ് ഗാലിയം ഈസ് ലെസ് ദാൻ ദാറ്റ് ഓഫ് അലൂമിനിയം, അതൊരു ഡിഫറൻസ് ആയിട്ട് കണക്കാക്കണം. അറ്റോമിക് റേഡിയസ് ഓഫ് ഗാലിയം ഈസ് ലെസ് ദാൻ ദാറ്റ് ഓഫ് അലൂമിനിയം, അത് നിങ്ങൾ ഇതിൻ്റെ ഒരു ടേബിൾ ടെക്സ്റ്റിൽ കൊടുത്തിട്ടുണ്ടാവും. ആറ്റോമിക് ആൻഡ് ഫിസിക്കൽ പ്രോപ്പർട്ടീസ് ഓഫ് ഗ്രൂപ്പ് 13 എലമെൻറ്റ്സ് എന്ന് പറഞ്ഞത്. അതൊന്ന് എടുത്ത് നോക്കിയാൽ നിങ്ങൾക്ക് മനസ്സിലാവും. ബോറോൺ എന്ന് പറയുന്നതിൻ്റെ അറ്റോമിക് പൈക്കോമീറ്ററിലെ കൊടുത്ത് കേട്ടോ. ബോറോൺ എന്ന് പറയുന്നതിൻ്റെ അറ്റോമിക് റേഡിയസ് 88 ആണ്. അലൂമിനിയം 143, ഗാലിയം 135, അതാണ് പറയാൻ കാരണം. ഓക്കെ, സോ ഗാലിയം ഈസ് ലെസ് ദാൻ അലൂമിനിയം. അതിന് കാരണം അതിൽ ഫിൽഡ് ഡി ഓർബിറ്റൽസ് വരുന്നു എന്നുള്ളതാണ്. ഫിൽഡ് ഡി ഓർബിറ്റൽസ്, അപ്പം എന്താ കാരണം? പ്രസൻസ് ഓഫ് 10 ഇലക്ട്രോൺസ് ഓഫേഴ്സ് വെരി പുവർ ഷീൽഡിങ്.
ഉള്ളിലുള്ള ഈ ഡി ഓർബിറ്റൽസ് എന്ന് പറഞ്ഞാൽ കൂടുതൽ ഡി ഓർബിറ്റൽസ് ഉണ്ടല്ലോ, അപ്പൊ ഫീൽഡിംഗ് കൂടുതലാണ്, ന്യൂക്ലിയർ ചാർജ് കുറവാണെന്നല്ല വിചാരിക്കേണ്ടത്. അത് ഡി ഓർബിറ്റൽ ആയതുകൊണ്ട് ഫീൽഡിംഗ് കുറവാണ്, സ്ക്രീനിംഗ് കുറവാണ്, തടഞ്ഞു നിർത്തൽ, ന്യൂക്ലിയർ ചാർജിനെ തടഞ്ഞു നിർത്തൽ കുറവാണ്. അപ്പൊ കൂടുതൽ ന്യൂക്ലിയർ ചാർജ് പുറത്തേക്ക് വരും, കൂടുതൽ ന്യൂക്ലിയർ ചാർജ് പുറത്തേക്ക് വരുമ്പോൾ എന്താവും, സൈസ് കുറയും. അതാണ് അതിന്റെ കാരണം. ഓക്കെ, അപ്പൊ കാരണം ചോദിച്ചാൽ പറയാനുള്ള ഉത്തരമാണ് പറഞ്ഞത്. കോൺസിക്വന്റ്ലി ദ ആറ്റോമിക് റേഡിയസ് ഓഫ് ഗാലിയം 135 ലെസ് ദാൻ ദാറ്റ് ഓഫ് അലൂമിനിയം 143 പൈക്കോമീറ്റർ. റൈറ്റ്. നെക്സ്റ്റ് ഈസ് അയോണൈസേഷൻ എന്താൽപി. അയോണൈസേഷൻ എന്താൽപി, അയോണൈസേഷൻ എന്താൽപി വാല്യൂസ് ആർ ആസ് എക്സ്പെക്ടഡ് ഫ്രം ദ ജനറൽ ട്രെൻഡ്സ്, ഡു നോട്ട് ഡിക്രീസ് സ്മൂത്ത്ലി ഡൗൺ ദ ഗ്രൂപ്പ്, ഡു നോട്ട് ഡിക്രീസ് സ്മൂത്ത്ലി ഡൗൺ ദ ഗ്രൂപ്പ്. ദ ഡിക്രീസ് ഫ്രം ബോറോൺ ടു അലൂമിനിയം അസോസിയേറ്റ് വിത്ത് ഇൻക്രീസ് ഇൻ സൈസ്. ബോറോൺ ടു അലൂമിനിയം ഈസ് അസോസിയേറ്റ് വിത്ത് ഇൻക്രീസ് ഇൻ സൈസ്. ഓക്കെ, ദ ഡിസ്കണ്ടിന്യൂറ്റി ഫ്രം അലൂമിനിയം ടു ഗാലിയം, അലൂമിനിയം ടു ഗാലിയം ഇൻ ദ അയണൈസേഷൻ എന്താൽപി വാല്യൂസ്. ആൻഡ് ഇൻഡിയം ആൻഡ് താലിയം ഡ്യൂ ടു ഇന്നബിലിറ്റി ഓഫ് ഡി ആൻഡ് എഫ് ഇലക്ട്രോൺസ് ബിക്കോസ് ദേ ഹാവ് ഇൻ ലോ സ്ക്രീനിങ് ഇഫക്റ്റ് ടു കോമ്പൻസേറ്റ് ദ ന്യൂക്ലിയർ ചാർജ്. അയണൈസേഷൻ എന്താൽപി താഴോട്ട് വരുമ്പോഴും കുറഞ്ഞു വരികയാണ്. കുറഞ്ഞു വരാനുള്ള ജനറൽ ആയിട്ടുള്ള കാരണം എന്ന് പറയുന്നത് സൈസ് കൂടി വരുന്നു എന്ന് പറഞ്ഞു. ദിസ് ഇസ് ഡ്യൂ ടു ദ പുവർ ഷീൽഡിംഗ് ഇഫക്റ്റ് ഓഫ് ദ കംപ്ലീറ്റ്ലി ഫിൽഡ് ഇന്നർ ഡി ആൻഡ് എഫ് ഇലക്ട്രോൺസ്. താഴോട്ട് വരുന്നതോറും ഇന്നർ ഡി എഫ് ഇലക്ട്രോണിന്റെ ഷീൽഡിംഗ് കുറഞ്ഞു വരികയാണ്. സോ കംപ്ലീറ്റ്ലി ഫിൽഡ് ഇന്നർ ഡി ആൻഡ് എഫ് ഇലക്ട്രോൺ പുവർലി ഷീൽഡഡ് ദാറ്റ് ന്യൂക്ലിയർ ചാർജ്. സോ ഡ്യൂ ടു ദാറ്റ് അയണൈസേഷൻ എന്താൽപി വാരീസ്, അയണൈസേഷൻ എന്താൽപി അതിനനുസരിച്ച് വാരി ചെയ്യും, അതായത് കുറഞ്ഞു വരും. പക്ഷെ അത് സ്മൂത്ത്ലി അല്ല, ഡസ് നോട്ട് ഡിക്രീസ് സ്മൂത്ത്ലി, ബിക്കോസ് സ്മൂത്ത്ലി അല്ല എന്ന് പറയാനുള്ള കാരണം എന്താണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ അവിടെ കുറച്ച് എക്സെപ്ഷൻസ് ഉണ്ട്. ഇപ്പൊ നേരത്തെ നമ്മൾ സൈസ് കണ്ടപ്പോൾ പറഞ്ഞില്ലേ അലൂമിനിയവും ഗാലിയവും തമ്മിലുള്ള വ്യത്യാസം, ഗാലിയത്തിന് കുറവ് അലൂമിനിയത്തിന് കൂടുതലാണ്. ആ ഡിഫറൻസിൽ അയണൈസേഷൻ എന്താൽപിയും മാറും, അത്രയേ ഉള്ളൂ വ്യത്യാസം. ഓക്കെ, ഓർഡർ ഓഫ് അയണൈസേഷൻ എന്താൽപിസ് ആസ് എക്സ്പെക്ടഡ് ലൈക്ക് തേർഡ് അയണൈസേഷൻ എന്താൽപി ഈസ് ഗ്രേറ്റർ ദാൻ സെക്കൻഡ് അയണൈസേഷൻ എന്താൽപി, സെക്കൻഡ് അയണൈസേഷൻ എന്താൽപി ഈസ് ഗ്രേറ്റർ ദാൻ ഫസ്റ്റ് അയണൈസേഷൻ എന്താൽപി. യൂഷ്വലി നമ്മൾ അത് പ്രതീക്ഷിക്കുന്നതാണ് അല്ലെ. തേർഡ് അയണൈസേഷൻ എന്താൽപി ആകുമ്പോൾ നമ്മൾ രണ്ട് പോസിറ്റീവ് ചാർജ് ഉള്ളതിൽ നിന്ന് വേണമല്ലോ ഒരു ഇലക്ട്രോൺ റിമൂവ് ചെയ്യാം. അപ്പോൾ സ്വാഭാവികമായിട്ട് നമ്മൾ കൂടുതൽ എനർജി പ്രതീക്ഷിക്കുന്നു. ബട്ട് സം ഓഫ് ഫസ്റ്റ് ത്രീ അയണൈസേഷൻ എന്താൽപിസ് ഫോർ ഓൾ ദീസ് എലിമെന്റ്സ് ഈസ് വെരി ഹൈ. ഇവയുടെ എല്ലാം കൂടി കൂട്ടിയാൽ കിട്ടുന്ന വാല്യൂ എന്ന് പറയുന്നത് വളരെ ഹൈ ആണ്. ഓക്കെ, ഇത് അതായത് ഫസ്റ്റ് അയണൈസേഷൻ എന്താൽപി പ്ലസ് സെക്കൻഡ് അയണൈസേഷൻ എന്താൽപി പ്ലസ് തേർഡ് അയണൈസേഷൻ എന്താൽപി, ദിസ് ഈസ് വെരി ഹൈ ആൻഡ് ദിസ് എഫക്ട് ദയർ കെമിക്കൽ റിയാക്ടിവിറ്റി. ഇത് ഇവയുടെ രാസപ്രവർത്തനത്തെയും ശരിക്കും ബാധിക്കാറുണ്ട്. നെക്സ്റ്റ് ഇലക്ട്രോനെഗറ്റിവിറ്റി. ഇലക്ട്രോനെഗറ്റിവിറ്റി താഴോട്ട് വരുന്തോറും സ്വാഭാവികമായിട്ട് കുറഞ്ഞു വരണം, കുറഞ്ഞു വരണം. ഓക്കെ, ഇറ്റ് ഡിക്രീസസ് ഡൗൺ ടു ദ ഗ്രൂപ്പ്. ഇറ്റ് ഈസ് ട്രൂ ഇൻ ദ കേസ് ഓഫ് ബോറോൺ ടു അലൂമിനിയം, ബോറോൺ ടു അലൂമിനിയം ദെൻ ഇൻക്രീസസ് എ ലിറ്റിൽ ബിറ്റ്, കുറച്ചൊന്ന് കൂടും. അത് നിങ്ങൾ ആ ചാർട്ട് എടുത്ത് നോക്കിയാൽ മനസ്സിലാവും. അതിന് കാരണം ഈ സൈസിന്റെ വ്യത്യാസമാണ്, കാരണം ബോറോൺ അലൂമിനിയം, അലൂമിനിയം കഴിഞ്ഞ് ഗാലിയത്തിലേക്ക് നമ്മൾ പോകുമ്പോൾ സൈസ് ഡിഫറൻസ് വരുന്നത് നമ്മൾ നേരത്തെ കണ്ടു. സൈസ് പെട്ടെന്ന് കുറയാണ്, സൈസ് കുറഞ്ഞ ഇലക്ട്രോണിറ്റി കൂടണല്ലോ. അപ്പൊ ആ വ്യത്യാസം കൊണ്ട് മാത്രമാണ് ദിസ് ബിക്കോസ് ഓഫ് ദ വേരിയേഷൻ ഇൻ ദ ആറ്റമിക് സൈസ് ഓഫ് ദ എലമെന്റ്സ്. ഓക്കെ, നെക്സ്റ്റ് ഈസ് ടു ഫിസിക്കൽ പ്രോപ്പർട്ടീസ്. ഫിസിക്കൽ പ്രോപ്പർട്ടീസ് ഓഫ് ദീസ് എലമെന്റ്സ്, ഈ എലമെന്റ്സിന്റെ ഫിസിക്കൽ പ്രോപ്പർട്ടീസ് എന്തൊക്കെയാണ് ഫിസിക്കൽ പ്രോപ്പർട്ടീസ് നോക്കാം. ഫിസിക്കൽ പ്രോപ്പർട്ടീസിന്റെ നേച്ചർ നമ്മൾ നേരത്തെ പറഞ്ഞു, ദീസ് ആർ ഓൾ സോളിഡ്സ്, ബോറോൺ ഈസ് എ നോൺ മെറ്റൽ, അതോസ് ആർ മെറ്റൽസ്. ഓക്കെ, ഇതൊക്കെ നമ്മൾ പറഞ്ഞു. ഇനി നമ്മൾ പറയാനുള്ളത് ബോറോണിന്റെ സ്വഭാവം പറയുകയാണെച്ചാൽ അത് വളരെ ഹാർഡാണ്. ഇറ്റ് ഈസ് എക്സ്ട്രീംലി ഹാർഡ് ആൻഡ് ബ്ലാക്ക് കളേർഡ് സോളിഡ്, നല്ല ഹാർഡായിട്ടുള്ള ബ്ലാക്ക് കളേർഡ് ആയിട്ടുള്ള ഒരു സോളിഡാണ്. ഓക്കെ, ബോറോണിന്റെ രണ്ട് ഐസോടോപ്പ് നേരത്തെ പറഞ്ഞു, ബോറോൺ 10 ആൻഡ് ബോറോൺ 11. ഇറ്റ് എക്സിസ്റ്റ് ഇൻ മെനി അല്ലോട്രോപ്പിക് ഫോംസ്. ഐസോടോപ്പ് അല്ല, അല്ലോട്രോപ്പ്. എന്താണ് അല്ലോട്രോപ്പ് എന്ന് പറഞ്ഞാല്, അല്ലോട്രോപ്പ് എന്ന് പറഞ്ഞാൽ ഇറ്റ് ക്യാൻ എക്സിസ്റ്റ് ഇൻ ഡിഫറെന്റ് ഫിസിക്കൽ ഫോംസ്, ദോ ദേ ആർ കെമിക്കൽ പ്രോപ്പർട്ടീസ് ആർ സെയിം. വ്യത്യസ്ത ഫിസിക്കൽ ഫോംസിൽ എക്സിസ്റ്റ് ചെയ്യുന്നു. ഡ്യൂ ടു വെരി സ്ട്രോങ് ക്രിസ്റ്റലൈൻ ലാറ്റിസ്, ബോറോൺ ഹാസ് യൂഷ്വലി ഹൈ മെൽട്ടിംഗ് പോയിന്റ്. നല്ല സ്ട്രോങ് ക്രിസ്റ്റലൈൻ ലാറ്റിസ് ആണ് ഇതിലുള്ളത്, അതുകൊണ്ട് തന്നെ ഹൈ മെൽട്ടിംഗ് പോയിന്റ് ആണ്. അത് സാർ സംവാർഡ് സോഫ്റ്റ്, അത് സാർ സംവാർഡ് സോഫ്റ്റ്. ഇനോ അലൂമിനിയം വെറുതെ കൈകൊണ്ട് വളച്ചാ വളയാവുന്ന ഒരു ലോഹമാണ്, സംവാർഡ് സോഫ്റ്റ് എന്നാണ്. നുള്ളി എടുക്കാനൊന്നും പറ്റില്ല. ഫസ്റ്റ് ഗ്രൂപ്പിലൊക്കെ എലിമെന്റ്സിന് മെറ്റൽസിന് നമ്മൾ നുള്ളി എടുക്കാന്ന് പറഞ്ഞിരുന്നു, അങ്ങനെ പറ്റില്ല. എന്നാലും സംവാർഡ് സോഫ്റ്റ്, ദേ ഹാവ് ലോ മെൽട്ടിംഗ് ആൻഡ് ഹൈ ഇലക്ട്രിക്കൽ കണ്ടക്ടിവിറ്റി. ലോ മെൽട്ടിംഗ് ആണ്,
high electrical conductivity undu. Okay, gallium with very high, sorry, very low melting point. Gallium is very low melting point. 303 Kelvin. അതുകൊണ്ട് തന്നെ ഗാലിയം നല്ല വേനൽക്കാലത്ത് ലിക്വിഡ് ആയിരിക്കും, നല്ല വേനൽക്കാലത്ത് ലിക്വിഡ് ആയിരിക്കും. അപ്പൊ നമുക്ക് വേറൊരു കാര്യം പറയാനുണ്ട്, എന്താ അറിയോ, നമുക്ക് മർക്കുറിക്ക് പറഞ്ഞ വേറെ ലിക്വിഡ് ഉണ്ടെന്ന് പറയാം, അത് ഗാലിയാണ്. പക്ഷെ പ്രശ്നം അതാണ്, അത് മഴക്കാലത്തോ അല്ലെങ്കിൽ തണുപ്പ് കാലത്തോ ഒന്നും അത് ലിക്വിഡ് ആവില്ല, അത്രയേ ഉള്ളൂ. ഓക്കെ, അതിന്റെ ബോയിലിംഗ് പോയിന്റ് എന്ന് പറയുന്നത് വളരെ ഹൈ ആണ്, 2676 കെൽവിൻ ആണ്. വാട്ടറിന്റെ ഫ്രീസിംഗ് പോയിന്റും ബോയിലിംഗ് പോയിന്റും തമ്മിൽ വ്യത്യാസം 100 കെൽവിൻ മാത്രമാണ് കേട്ടോ. ഇവിടെ അത് എത്ര ഉണ്ട്, 2300 കെൽവിന്റെ വ്യത്യാസം. അതുകൊണ്ട് തന്നെ ഇറ്റ് ഈസ് എ യൂസ്ഫുൾ മെറ്റീരിയൽ ഫോർ മെഷറിംഗ് ഹൈ ടെമ്പറേച്ചർ തെർമോമീറ്റേഴ്സ്. ഇത് നമ്മൾ ഹൈ ടെമ്പറേച്ചർ, ഇപ്പോൾ പിന്നെ ഒരു ഫർണസിന്റെ ഉള്ളിലെ ടെമ്പറേച്ചർ എത്രയാണ്, നമ്മൾ ഈ പറഞ്ഞ പോലത്തെ സാധനങ്ങൾ ഉപയോഗിച്ച് മെഷർ ചെയ്യാൻ പറ്റില്ല, അവിടെ ബോയിൽ ചെയ്യാത്ത സാധനങ്ങൾ വേണം. അപ്പൊ അത്തരം സ്ഥലങ്ങളിലൊക്കെ വി ആർ യൂസിങ് ദീസ് ടൈപ്പ് ഓഫ് എലമെന്റ്സ്, ഹൈ ടെമ്പറേച്ചർ തെർമോമീറ്റേഴ്സ്. ഓക്കെ, ആൻഡ് ഡെൻസിറ്റി ഓഫ് എലമെന്റ്സ് ഇൻക്രീസസ് ഡൗൺ ടു ദ ഗ്രൂപ്പ് ഫ്രം ബോറോൺ ടു താലിയം, ഡെൻസിറ്റി കൂടി വരുന്നതായിട്ടാണ് കാണുന്നത്. നെക്സ്റ്റ് ഈസ് കെമിക്കൽ പ്രോപ്പർട്ടീസ്. ലെറ്റ് അസ് സീ ദ ഡിഫറെന്റ് കെമിക്കൽ പ്രോപ്പർട്ടീസ് ഓഫ് 13th ഗ്രൂപ്പ് എലമെന്റ്സ്. ഫസ്റ്റ് ഓഫ് ഓൾ ലെറ്റ് അസ് സീ ദ ഓക്സിഡേഷൻ സ്റ്റേറ്റ് ആൻഡ് ദ ട്രെൻഡ്സ് ഇൻ കെമിക്കൽ റിയാക്ടിവിറ്റി. അതിന്റെ ഓക്സിഡേഷൻ സ്റ്റേറ്റും രാസപ്രവർത്തനത്തിന്റെ ട്രെൻഡുകളും നോക്കാം. ബോറോൺ അതിൽ ഏറ്റവും ചെറുതാണ്, ബോറോൺ ഇസ് ദ സ്മോൾ വൺ ഇൻ ദാറ്റ് പർട്ടിക്കുലർ ഗ്രൂപ്പ്. As I told you, the first sum of the three oxidation state, the sum of the first three oxidation state, that is plus 1, plus 2, plus 3 oxidation state, it is very high. It is very high. This prevents it to form plus 3 ions and force it to form only covalent compounds. If it is very high ionization enthalpy, ions have a tendency to be very high. Then the electrons will share ions. Then the covalent compounds will be there. ഓക്കെ, അതുകൊണ്ടാണ് കൊവാലൻ കോമ്പൗണ്ട്സ് കൂടുതലായിട്ട് തരുന്നത് എന്നർത്ഥം, അയോണിക്കിനേക്കാളും കൂടുതൽ കൊവാലൻ, ബിക്കോസ് ഓഫ് ദീസ് ടോട്ടൽ സം അയണൈസേഷൻ എൻതാൽപ്പീസ്. ബോറോൺ ടു അലൂമിനിയം, ദ സം ഓഫ് ദ ഫസ്റ്റ് ത്രീ അയണൈസേഷൻ എൻതാൽപ്പീസ് ഓഫ് അലൂമിനിയം കൺസിഡറബിളി ഡിക്രീസസ്. ഓക്കെ, അപ്പോൾ അലൂമിനിയത്തിലേക്ക് വരുമ്പോൾ അതൊന്ന് കുറയുന്നുണ്ട്, അപ്പോൾ ഇറ്റ് ക്യാൻ ഏബിൾ ടു ഫോം എ എൽ ത്രീ പ്ലസ് അയോൺസ്. അത് നമ്മൾ ബോറോണിന്റെ കേസ് പോലെ അലൂമിനിയത്തിന്റെ കേസിൽ വിചാരിക്കരുത്. ആസ് ദ സൈസ് ഇൻക്രീസസ് അയണൈസേഷൻ എൻതാൽപ്പീസ് ഡിക്രീസസ്, സോ സം ഓഫ് ദ അയണൈസേഷൻ എൻതാൽപ്പീസ് ആൾസോ ഡിക്രീസസ്. താഴ്ട്ട് വരുന്ന ഒരു സൈസ് കൂടുമ്പോൾ അയണൈസേഷൻ എൻതാൽപ്പി കുറയല്ലേ ചെയ്യുക, അപ്പോൾ ഫസ്റ്റ് സെക്കൻഡ് തേർഡ് അയണൈസേഷൻ എൻതാൽപ്പീസ് കൂട്ടിയാലും അത് കുറയുമല്ലോ ടോട്ടൽ. സോ ദേ ആർ ഏബിൾ ടു ഫോം ത്രീ പ്ലസ് അയോൺസ്. ഇൻഫാക്ട് അലൂമിനിയം ഈസ് ഹൈലി ഇലക്ട്രോ പോസിറ്റീവ് മെറ്റൽ, അലൂമിനിയം ഒരു ഇലക്ട്രോ പോസിറ്റീവ് മെറ്റൽ ആണ്. മാത്രമല്ല താഴോട്ട് വരുന്നതോറും ഒരു ഇനേർട്ട് പെയർ ഇഫക്റ്റ് ഉണ്ടാകുന്നുണ്ട്, റിലക്റ്റൻസ് ഓഫ് എസ് ഇലക്ട്രോൺ ടു ടേക്ക് പാർട്ട് ഇൻ കെമിക്കൽ റിയാക്ഷൻ. ഓക്കെ, സോ ഓൺലി പി ഓർബിറ്റൽ ഇലക്ട്രോൺ ഈസ് ഇൻവോൾവ്ഡ് ഇൻ ബോണ്ടിങ്, പി ഓർബിറ്റൽ ഇലക്ട്രോൺ മാത്രമേ ബോണ്ടിങ്ങിൽ പങ്കെടുക്കൂ, അത് മറക്കരുത്. ഓക്കെ, ദ റിലേറ്റീവ് സ്റ്റെബിലിറ്റി ഓഫ് പ്ലസ് വൺ ഓക്സിജൻ സ്റ്റേറ്റ് പ്രോഗ്രസീവ്ലി ഇൻക്രീസസ്. താഴോട്ട് വരുന്നതോറും അപ്പൊ എന്ത് സംഭവിക്കും, രണ്ട് ഇലക്ട്രോൺ രാസപ്രവർത്തനത്തിൽ പങ്കെടുക്കാതെ വരും, താഴോട്ട് വരുന്നതോറും പങ്കെടുക്കാത്ത സ്വഭാവം കൂടി വരിക ചെയ്യുക. അപ്പൊ പ്ലസ് ത്രീ ആണ് ഇതിനാകെയുള്ള ഓക്സിജൻ സ്റ്റേറ്റ് നമ്മൾ പറയുന്നത്, ടോട്ടൽ അതിന്റെ പിന്നെ ഓക്സിജൻ സ്റ്റേറ്റ് ഗ്രൂപ്പ് ഓക്സിജൻ സ്റ്റേറ്റ് ആയിട്ട് നമ്മൾ പറയുന്നത് പ്ലസ് ത്രീ ആണ്, അത് പ്ലസ് വൺ ആയിട്ട് മാറും. കാരണം പിന്നെ രണ്ട് ഇലക്ട്രോൺ പങ്കെടുക്കില്ല, മൂന്നും കൂടി പങ്കെടുത്താലേ പ്ലസ് ത്രീ ആവുള്ളൂ. ഇപ്പം എന്ത് പറ്റി, അതിലുള്ള എസ് ഓർബിറ്റിലുള്ള ഇലക്ട്രോൺ പാർട്ടിസിപ്പേറ്റ് ചെയ്യാതെ, അപ്പൊ പ്ലസ് വൺ സ്റ്റേബിൾ ആയിക്കൊണ്ടിരുന്നു. സോ ദ റിലേറ്റീവ് സ്റ്റെബിലിറ്റി ഓഫ് പ്ലസ് വൺ ഓക്സിജൻ സ്റ്റേറ്റ് പ്രോഗ്രസീവ്ലി ഇൻക്രീസസ് ഡൗൺ ടു ദ ഗ്രൂപ്പ്. ഓക്കെ, അപ്പൊ ആ സ്റ്റെബിലിറ്റി കൂടി വരുന്നത് എങ്ങനെയാ, അലൂമിനിയം ഈസ് ലെസ് ദാൻ ഗാലിയം, ഗാലിയം ഈസ് ലെസ് ദാൻ ഇൻഡിയം, ദെൻ താലിയം, അങ്ങനെ താലിയും ഉണ്ട് അതിൽ, താലിയും. ഓക്കെ, അപ്പൊ റിലേറ്റീവ് സ്റ്റെബിലിറ്റി ഓഫ് പ്ലസ് വൺ ഇൻക്രീസസ് ഡൗൺ ടു ദ ഗ്രൂപ്പ്. ഓക്കെ, അപ്പൊ അതിന് കാരണമാണ് നമ്മൾ പറഞ്ഞത് ഇനേർട്ട് പെയർ ഇഫക്റ്റ് എന്ന് പറയുന്നത്. ദ കോമ്പൗണ്ട്സ് ഇൻ പ്ലസ് വൺ ഓക്സിജൻ സ്റ്റേറ്റ് ആസ് എക്സ്പെക്ടഡ് ഫ്രം എനർജി കൺസിഡറേഷൻസ് ആർ മോർ അയോണിക് ദാൻ ദോസ് ഓഫ് പ്ലസ് ത്രീ, അത് മറക്കരുത്. എന്താ കാര്യം, പ്ലസ് വൺ കൂടുതൽ അയോണിക് ആവുന്നു, പ്ലസ് വൺ കൂടുതൽ അയോണിക് ആവാനുള്ള കാരണം എന്താ, ഇറ്റ് ഈസ് ബിക്കോസ് സം ഓഫ് ദ അയണൈസേഷൻ, ഇഫ് സം ഓഫ് ദ അയണൈസേഷൻ എൻതാൽപ്പീസ് ആർ ഹൈ, ദാറ്റ് പർട്ടിക്കുലർ എലിമെന്റ് ട്രൈ ടു ഫോം എ കോവാലന്റ് ബൈ ഷെയറിംഗ് ഇലക്ട്രോൺ, നോട്ട് ബൈ ലൂസിങ് ഇലക്ട്രോൺ. സം ഓഫ് ദ എൻതാൽപ്പീസ് കൂടുതലായതുകൊണ്ടാണ് അത് ഷെയർ ചെയ്യാൻ ശ്രമിച്ചത്, മനസ്സിലായില്ലേ. മറിച്ച് എന്താൽപ്പി കുറവാണെങ്കിൽ അത് ഇലക്ട്രോണെ വിട്ടുകൊടുക്കാനേ ശ്രമിക്കും, വിട്ടുകൊടുത്താൽ അയണിക്കായി. ഇവിടെ പ്ലസ് വൺ ഓക്സിജൻ സ്റ്റേറ്റ് മാത്രമേ ഉള്ളൂ,
ഫസ്റ്റ് അയണൈസേഷൻ എന്തായാലും മാത്രം കൺസിഡർ ചെയ്താൽ മതി. പ്ലസ് ടുവും പ്ലസ് ത്രീയും കൺസിഡർ ചെയ്യണ്ട, അല്ലെങ്കിൽ സെക്കൻഡ് അയണൈസേഷനും തേർഡ് അയണൈസേഷനും കൺസിഡർ ചെയ്യണ്ട. അപ്പൊ സമ്മതി എന്തായാലും പ്ലസ് വണ്ണിന്റെ മാത്രമേ ഉള്ളൂ. സോ ഇറ്റ്സ് എന്തായാലും സ്ലോ, സോ ഇറ്റ് ക്യാൻ ഫോം അയണിക് കോമ്പൗണ്ട്സ്. ഓക്കെ, അപ്പൊ പ്ലസ് ത്രീ ആണെങ്കിൽ കോവാലന്റും പ്ലസ് വൺ ആണെങ്കിൽ അയണിക്കുമാണ് പ്രിഫർ ചെയ്യുക എന്ന് ഓർക്ക്. ഇൻ ദ ട്രൈവാലന്റ്, ട്രൈവാലന്റ് എന്ന പ്ലസ് ത്രീ, ദ നമ്പർ ഓഫ് ഇലക്ട്രോൺസ് അറൌണ്ട് ദ സെൻട്രൽ ആറ്റം ഇൻ എ മോളിക്യൂൾ ഓഫ് ദ കോമ്പൗണ്ട് ഓഫ് ദീസ് എലമെന്റ്സ് വിൽ ബി ഓൺലി സിക്സ്. ഇപ്പൊ നിങ്ങൾ ബി സി എൽ ത്രീ എടുക്കുക വിചാരിക്കുക, അല്ലെങ്കിൽ ബി എഫ് ത്രീ, ഏതായാലും വേണ്ട ബി എഫ് ത്രീ എടുക്കുക, അതാണ് ടെക്സ്റ്റ് ബി എഫ് ത്രീ. അതിൽ പുറത്തെ ഷെല്ലിൽ എത്ര ഇലക്ട്രോൺ എടുക്കോ, ഓബ്ജക്ട് കംപ്ലീറ്റ് ആയോ, ഇത് നമ്മൾ അന്ന് പഠിച്ചതാണ് അല്ലേ, കെമിക്കൽ ബോണ്ടിങ്ങിൽ പഠിച്ച. ദർ ആർ ഓൺലി സിക്സ് ഇലക്ട്രോൺസ് ഇൻ ദ ഔട്ടർ മോസ്റ്റ് ഷെൽ ബി എഫ് ത്രീയിൽ. ബോറോണിന് മൂന്നെണ്ണവും ഫ്ലൂറിനിൽ നിന്ന് മൂന്നെണ്ണവും, മൂന്ന് ബോണ്ടല്ലേ ഫോൺ ചെയ്തത്, അപ്പൊ ടോട്ടൽ ആറ്, ആറ് ഓൺലി സിക്സ്, നമുക്ക് എട്ട് വേണം, പാറേ ഉള്ളൂ. അതുകൊണ്ട് ഇവ എന്താണ്, ഇലക്ട്രോൺ ഡിവിഷൻ കോമ്പൗണ്ട്സ്. സോ ദീസ് ആർ ഇലക്ട്രോൺ ഡിവിഷൻ കോമ്പൗണ്ട്സ് ആൻഡ് ദീസ് ഹാവ് എ ടെൻഡൻസി ടു ആക്സെപ്റ്റ് എ പെയർ ഓഫ് ഇലക്ട്രോൺസ്. ഇവ ഇലക്ട്രോൺ ഡെഫിഷ്യന്റ് ആണ്, ഇലക്ട്രോൺ കുറവുള്ളതാണ്, എട്ട് ഇലക്ട്രോൺ ആയിട്ടില്ല. ദേ ഹാവ് എ ടെൻഡൻസി ടു ആക്സെപ്റ്റ് എ പെയർ ഓഫ് ഇലക്ട്രോൺ ടു ഗെറ്റ് എയ്റ്റ് ഇലക്ട്രോൺ ഇൻ ഇറ്റ്സ് ഔട്ടർ മോസ്റ്റ് ഷെൽ. ഇലക്ട്രോൺ ആക്സെപ്റ്റേഴ്സ് ആർ ആസിഡ്സ്, യു നോ ആസിഡ്സ് ആക്സെപ്റ്റേഴ്സ്, ദേ ആർ ലൂയിസ് ആസിഡ്. സോ ദീസ് ആർ കൺസിഡർഡ് ആസ് ലൂയിസ് ആസിഡ്സ്. ബി എഫ് ത്രീ ഇസ് എ ലൂയിസ് ആസിഡ്സ്, ബി സി എൽ ത്രീ ഇസ് എ ലൂയിസ് ആസിഡ്സ്, എ എൽ സി എൽ ത്രീ ഇസ് എ ലൂയിസ് ആസിഡ്സ്, ബിക്കോസ് ദേ ആർ ഇലക്ട്രോൺ ഡെഫിഷ്യന്റ്. The tendency to behave as Lewis acid decreases with the increase in the size of the element in that group, down to the group. That way, it decreases. Okay, that's a trend. That's North India. Tendency to behave as Lewis acid decreases with the increasing size. This is an example of BF3NH3. This is an example of BF3 is electron division. BF3 is electron division. That's BCL3. BCL3 is equal to that. It is Lewis acid. If anything is there near to it that can donate a pair of electron, it can make bond with that one by accepting that pair of electron, the coordinate bond. Alle the electron Lewis acid aanu or pair electron ulla edengil or sadhana inde aduthellum ja electron adu angottu vaangum or bond endalum form cheyyum, because they shared a pair of electrons just like a covalent bond. Earlier it was known as coordinate bond. Actually it is an acid base adductive, or acid base cheyarna or sadhana adu ennalum. Okay, right. In the case of AlCl3, AlCl3 adeyapadi nilanilkunnu polilla, it achieves stability by forming a dimer, or dimer aitana randanna chernitta nikkunnathu dimer. Okay, you look into the picture of that representation of that aluminum chloride. AlCl3 achieves stability by forming a dimer. So AlCl3, three aluminum chlorine bonds are there, moonu aluminum chlorine bonds aanu ullathu. And the other bond is a coordinate bond. മറ്റ് ബോണ്ട് നമ്മൾ കോർഡിനേറ്റ് ബോണ്ട് ആയിട്ട് പറയുക. എങ്ങനെ, ക്ലോറിനിൽ ഉള്ള ഒരു ലോൺ പെയർ അലൂമിനിയം സ്വീകരിച്ചു. സിമിലർലി അതർ പാർട്ട് ആൾസോ, മറ്റ് ഭാഗവും അത് അങ്ങനെ തന്നെ സംഭവിക്കുക, ഒരു ലോൺ പെയർ അലൂമിനിയം സ്വീകരിച്ചു. സോ ഇൻ ട്രൈവാലൻസ് സ്റ്റേറ്റ് മോസ്റ്റ് ഓഫ് ദ കോമ്പൗണ്ട്സ് ബീങ് കോവാലൻസ് ആർ ഹൈഡ്രലൈസ്ഡ് ഇൻ വാട്ടർ. ട്രൈവാലൻസ് സ്റ്റേറ്റിൽ മോസ്റ്റ് ഓഫ് ദ കോമ്പൗണ്ട്സ് ബീങ് കോവാലൻസ്, കോവാലൻ്റ് ആയിരിക്കുന്നു. നേരത്തെ പറഞ്ഞല്ലോ, പ്ലസ് വൺ ആകുമ്പോൾ അയണിക്കും പ്ലസ് ത്രീ ആകുമ്പോൾ കോവാലൻ്റിനുമാണ് കൂടുതൽ സാധ്യത ഉള്ളത്. ദേ ആർ ഹൈഡ്രലൈസ്ഡ് ഇൻ വാട്ടർ. ഫോർ എക്സാമ്പിൾ, ട്രൈക്ലോറൈഡ്സ് ഓൺ ഹൈഡ്രോളിസിസ് ഇൻ വാട്ടർ ഫോം ടെട്രാഹെഡ്രൽ എം ഒ എച്ച് ഫോർ ടൈംസ് മൈനസ് സ്പീഷീസ്. അതൊരു ടെട്രാഹെഡ്രൽ സ്പീഷീസ് ആണ്. അപ്പോൾ അത് ഹൈഡ്രോളൈസ് നടത്തി കഴിഞ്ഞാൽ, എ എൽ സി എൽ ത്രീ ആണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ, എ എൽ സി എൽ ത്രീ എന്നുള്ളത് എങ്ങനെ വരും? The hybridization state of element in MOH four times is sp3. അത് ഓർക്കണം ട്ടോ, ഞാൻ പറയാൻ മറന്നു. ടെട്രാഹെഡ്രൽ എന്ന് പറഞ്ഞാൽ അത് sp3 ഹൈബ്രിഡൈസേഷൻ ആണ്, അത് ഓർക്ക. അപ്പൊ ബി സി എൽ ത്രീ ആണെങ്കിൽ ബി ഒ എച്ച് ഫോർ ടൈംസ് മൈനസ്, ബി ഒ എച്ച് ഫോർ ടൈംസ് മൈനസ്. ബി സി എൽ ത്രീ ട്രയഗണൽ പ്ലെയിനാർ ആണ്, അതാണ് ടെട്രാഹെഡ്രൽ ആയത്. ഹൈഡ്രോളൈസ് നടത്തിയിട്ട് ഓൺ ഹൈഡ്രോളിസിസ് ഇത് ഫോം ബെറിലേറ്റ് അയോൺ, ബി ഒ എച്ച് ഫോർ ടൈംസ് മൈനസ്. Hybridization changed into sp3. Aluminium chloride is acidified with certain acids can form octahedral complexes because it can expand its valency beyond 4. Valency 4 il koodalakkan kadiyunnundu due to the presence of d orbital. It can hydrolyze and can form a octahedral complex. Adinoru octahedral complex form cheyan kadiy. Ee complex il
3d orbitals of aluminum are involved. 3d orbitals of aluminum are involved, and the formula of this compound is Al H2O 6 times 3 plus. Al H2O 6 times 3 plus. Okay, and the hybridization is sp3d2. sp3d2 ennal 3 ennaladum superscript aayittu edanam, 2 ennal superscript aayittu sp3d2 hybridization. Where it is octahedral, it is octahedral. Adutathu reactivity towards air. Air means oxygen, oxygen and hydrogen. Boron is unreactive in crystalline form. Crystalline formula, boron unreactive. Okay, aluminium forms a very thin layer, thin oxide layer on the surface which protect further attack. Nammala vittulokka aluminium paathrangalokka undallo vittu nokka adu kondu varuna samayathu athyavashyam nalla thalakkundayikkum kore kaalam kaniyala adu korche kaalam upayogichu kaniyala adinte moolu adu ingane fade aayi thodunga color that tarnish ile vidarode chokya appo sadharana nammal vicharikka endanu anchal adu alukku pidichathaanu cheli pidichathaa alla adu oru thin oxide layer form cheyyana. That metal protect itself by forming a thin oxide layer on surface. So I am going to protect it. പക്ഷെ സാധാരണ നമ്മൾ എന്താ ചെയ്യാന്ന് അറിയോ വീട്ടിലൊക്കെ അത് നല്ലോണം ചകിരിയൊക്കെ എടുത്ത് അല്ലെങ്കിൽ നല്ല സ്ക്രബ്ബറൊക്കെ എടുത്ത് അരച്ച് 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 അത് വീണ്ടും പഴയ തളക്കത്തിൽ എത്തിക്കും. അപ്പൊ എന്ത് സംഭവിക്കും? ദാറ്റ് പെർട്ടിക്കുലർ മെറ്റൽ എഗെയിൻ സ്റ്റാർട്ട് ടു പ്രൊട്ടക്ട് ഇറ്റ്സെൽഫ് ബൈ ഫോമിംഗ് എ ന്യൂ ലെയർ ഓവർ ദ സർഫസ്. നോർമലി അതിലുള്ള അലൂമിനിയം അലൂമിനിയം ഓക്സൈഡായി മാറിക്കൊണ്ടിരിക്കുക, എന്ന് വൈകിട്ട് നമ്മൾ അലൂമിനിയം ഓക്സൈഡ് വീണ്ടും കഴുകി അത് ഇല്ലാതെയാക്കുക, അടുത്ത ദിവസം വീണ്ടും അലൂമിനിയം അലൂമിനിയം ഓക്സൈഡ് ആവുക. ഗ്രാജുവലി ദാറ്റ് ഡിസ്ട്രോയ്സ്, അങ്ങനെ സാവധാനം അങ്ങ് ഇല്ലാതെയായി പോകും. ഓട്ടയോ അലൂമിനിയം പാത്രം, അതിന് കാരണം ഇതാണ് ഓക്സൈഡ് ഫിലിം. ഇറ്റ് ഇസ് എ പ്രൊട്ടക്ഷൻ, എ പ്രൊട്ടക്റ്റീവ് മെഷർ ബൈ ദാറ്റ് പെർട്ടിക്കുലർ മെറ്റൽ. അമോർഫസ് ബോറോൺ ആൻഡ് അലൂമിനിയം മെറ്റൽ ഓൺ ഹീറ്റിംഗ് ഇൻ എയർ ഫോം B2O3 ആൻഡ് Al2O3 റെസ്പെക്റ്റീവ്ലി. ഇതിൽ രണ്ട് മൂന്ന് വാക്കുകൾ ശ്രദ്ധിക്കണം. നമ്മൾ ആദ്യം പറഞ്ഞത് ബോറോൺ ഈസ് അൺറിയാക്റ്റീവ് ഇൻ ക്രിസ്റ്റലൈൻ ഫോം. ഇൻ ക്രിസ്റ്റലൈൻ ഫോം, അപ്പൊ അതിന്റെ സ്ട്രക്ചർ ക്രിസ്റ്റലൈൻ സ്ട്രക്ചർ ആണെന്ന് ഓർക്കണം. ദാറ്റ് ഹാവിങ് എ പർട്ടിക്കുലർ ക്രിസ്റ്റലൈൻ വെൽ അറേഞ്ച്ഡ് സ്ട്രക്ചർ. ഹിയർ വി ആർ സെയിങ് ദിസ് അമോർഫസ് ബോറോൺ, അമോർഫസ് ബോറോൺ ആൻഡ് അലൂമിനിയം, ഇറ്റ്സ് സ്ട്രക്ചർ ഈസ് ഡിഫറെന്റ് അമോർഫസ് ആൻഡ് ദാറ്റ് ഇസ് ദ ഡിഫറൻസ് ഇൻ ദ അറേഞ്ച്മെന്റ് ഓഫ് ദീസ് ബോറോൺ ഓർ അലൂമിനിയം ഇൻ ഈസ് ക്രിസ്റ്റലാറ്റിസ്. അമോർഫസിൽ അത്രയും കൃത്യമായ അറേഞ്ച്മെന്റ് ഇല്ല, അതുകൊണ്ടാണ് അതിന് അമോർഫസ് എന്ന് പറയുന്നത്. ഓക്കെ, അപ്പൊ അമോർഫസ് ബോറോൺ ക്യാൻ റിയാക്ട് വിത്ത് ഓക്സിജൻ ടു ഫോം B2O3, Al2O3 റെസ്പെക്റ്റീവ്ലി. നൈട്രജനുമായിട്ട് ചേർന്ന് കഴിഞ്ഞാൽ ഇതേപോലെ തന്നെയാണ്. ഓക്കെ, അപ്പൊ ഓക്സിജനുമായിട്ട് ചേർന്ന് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ എന്താണ്, അതിന്റെ കറസ്പോണ്ടിങ് ഓക്സൈഡ് ഫോം ചെയ്യും. ആൻഡ് ഇറ്റ്സ് ഫോർമുല ഈസ് E2O3, ഈ ഇസ് ദ എലിമെന്റ് Al2O3, B2O3, അങ്ങനെ E2O3. ഓക്സിജൻ മൈനസ് ടു ഓക്സിജൻ സെറ്റാ, അപ്പൊ അത് ബാലൻസ് ചെയ്യാൻ വേണ്ടിയിട്ട് അത്രയും എലിമെന്റ്സ് അപ്പുറത്ത് വേണമല്ലോ, അതുകൊണ്ടാണ് അങ്ങനെ E2O3 ആയത്. നൈട്രജനുമായിട്ടാണ് വെച്ചാൽ നൈട്രജൻ്റെ പിന്നെ +3 ഓക്സിജൻ ചേർത്താണ് കേട്ടോ, ഇവിടെ -3. നൈട്രജൻ വ്യത്യസ്ത ഓക്സിജൻ ചേർത്താ, നമ്മൾ തേർഡ് ഗ്രൂപ്പിന് +3 ആയതുകൊണ്ട് നൈട്രജൻ -3. അപ്പൊ ഇ എൻ മതി, ഇ എൻ മനസ്സിലായി. നൈട്രൈഡ്, ഇറ്റ് ഈസ് നൈട്രൈഡ്. മറ്റേത് ഓക്സൈഡ്, ഓക്സൈഡിൽ -2, നൈട്രൈഡിൽ ഓക്സൈഡിൽ -2 ഓക്സിജന്, നൈട്രൈഡിൽ നൈട്രജന് -3. സോ ഇ എൻ. ഈ ഓക്സൈഡിന്റെ നേച്ചർ ചെറിയ വ്യത്യാസമുണ്ട്. ബോറോൺ ട്രയോക്സൈഡ് ഈസ് അസിഡിക്. ബോറോണ്ട് ഞാൻ നേരത്തെ പറഞ്ഞു ഇലക്ട്രോൺ ഡെഫിഷ്യന്റ് ആണെന്നുള്ള ഒരു പ്രശ്നമുണ്ട്. ട്രയോക്സൈഡ് ഈസ് അസിഡിക് B2O3. ഇറ്റ് ക്യാൻ റിയാക്ട് വിത്ത് ബേസസ്, മെറ്റാലിക് ഓക്സൈഡ്സ്. മെറ്റൽ ബൊറേറ്റ് എന്ന് പറയുന്ന സാധനം ഉണ്ടാവും, സോൾട്ട് ഉണ്ടാവും. ഒരു ആസിഡ് ഒരു ബേസ് ആയിട്ട് റിയാക്ട് ചെയ്യുമ്പോൾ സോൾട്ട് ഉണ്ടാവുമല്ലോ. ഹിയർ ഇറ്റ് ഈസ് ഇറ്റ് ക്യാൻ റിയാക്ട് വിത്ത് എ മെറ്റൽ ഓക്സൈഡ് ബിക്കോസ് ഇറ്റ് മെറ്റൽ ഓക്സൈഡ്സ് ആർ ബേസിക്. സോ ബോറോൺ ഓക്സൈഡ് പ്ലസ് മെറ്റൽ ഓക്സൈഡ് യൂസ് മെറ്റൽ ബൊറേറ്റ്സ്. അലൂമിനിയം ഗാലിയം ഓക്സൈഡ്സ് ആർ ആംഫോട്രിക്. അലൂമിനിയത്തിന്റെ ഗാലിയത്തിന്റെ ഓക്സൈഡ്സ് ആംഫോട്രിക് ആണ്. ആംഫോട്രിക് എന്ന് എന്താ, ആസിഡുമാണ് ബേസുമാണ്. ആൻഡ് ദോസ് ഓഫ് ഇൻഡിയം ആൻഡ് ഗാലിയം ആർ ബേസിക്. ഇൻഡിയോ ഗാലിയം ബേസിക് ആണ്. ശ്രദ്ധിക്കേണ്ട ഒരു കാര്യം എന്താണെന്ന് അറിയോ, മുകളിലുള്ളത് നോൺ മെറ്റലും താഴോട്ട് വരുന്നതോറും മെറ്റലുമാണ്. മെറ്റാലിക് ക്യാരക്ടർ ഇൻക്രീസസ് ഡൗൺവേർഡ് ഗ്രൂപ്പ്. അതിന്റെ സ്വഭാവം തന്നെ താഴോട്ട്, മെറ്റലാന്ന് പറഞ്ഞാൽ പോരാ, മെറ്റാലിക് ക്യാരക്ടർ ഇൻക്രീസസ്. അതൊക്കെയാണ് കാരണം, സൈസ് ഇൻക്രീസ്, അതൊക്കെയാണ് കാരണം. ആദ്യത്തെ ബോറോൺ എന്ന് പറയുന്നത് നോൺ മെറ്റൽ ആണ്. നോൺ മെറ്റൽ ഓക്സൈഡ്സ് ആർ ജനറലി അസിഡിക് ഇൻ നേച്ചർ. മെറ്റൽ ഓക്സൈഡ്സ് ആർ ജനറലി ബേസിക് ഇൻ നേച്ചർ. ഇത് നമ്മുടെ മനസ്സിലുണ്ട് അല്ലേ? അതുകൊണ്ടാണ് ആദ്യത്തെ ബോറോൺ ഓക്സൈഡ് റിയാക്ട് വിത്ത് മെറ്റൽ ഓക്സൈഡ്. മെറ്റൽ ഓക്സൈഡ്സ് ആർ ബേസിക്, സോ ദേ ക്യാൻ റിയാക്ട് ആൻഡ് ഫോം എ സോൾട്ട്, മെറ്റൽ ബൊറേറ്റ്സ് എന്ന് പറയുന്നത്. അലൂമിനിയം ഗാലിയം, ദോ ദേ ആർ മെറ്റൽസ്, ദേ ആർ ഓക്സൈഡ്സ് ആർ
ആംഫോട്രിക്. മെറ്റൽസ് ആണെങ്കിലും അവയുടെ ഓക്സൈഡ്സ് ആംഫോട്രിക് ആയിട്ടാണ് വർക്ക് ചെയ്യുന്നത്. കാരണം മെറ്റാലിക് നേച്ചറിലേക്ക്, കൂടുതൽ മെറ്റാലിക് നേച്ചറിലേക്ക് ഇങ്ങനെ പോയിക്കൊണ്ടിരിക്കുക നമ്മൾ ആ ഗ്രൂപ്പിൽ. ദേ ആർ ആംഫോട്രിക്. ഓക്കെ, ഇൻഡിയം താലിയവും ക്ലിയർലി ദേ ആർ ഗുഡ് മെറ്റൽസ്, ദേ ആർ ഓക്സൈഡ്സ് ആർ ബേസിക്. അവയുടെ ഓക്സൈഡ്സ് ബേസിക്കുമാണ്. അപ്പോൾ ഈ ഓർഡർ നമുക്ക് ഓർക്കണം. ബോറോൺ അസിഡിക്, അലൂമിനിയം ഗാലിയം ആംഫോട്രിക്, ഇൻഡിയം താലിയം ബേസിക്. അടുത്ത റിയാക്ടിവിറ്റി ടുവേർഡ്സ് ആസിഡ്സ് ആൻഡ് ആൽക്കലീസ്. ആസിഡ്സും ആൽക്കലീസും തമ്മിലുള്ള റിയാക്ടിവിറ്റി ടുവേർഡ്സ് ആസിഡ്സ് ആൻഡ് ആൽക്കലീസ്. ബോറോൺ ഡസ് നോട്ട് റിയാക്ട് വിത്ത് ആസിഡ്സ് ആൻഡ് ആൽക്കലീസ് ഈവൺ അറ്റ് മോഡറേറ്റ് ടെമ്പറേച്ചർ. ഓക്കെ, ബോറോൺ അങ്ങനെ റിയാക്ട് ചെയ്യുന്നില്ല എന്നർത്ഥം. ബോറോൺ ബോറോണിന്റെ കോമ്പൗണ്ട് അല്ല പറഞ്ഞത്. അത് അപ്പൊ അത് നേരത്തെ പറഞ്ഞതിൽ നിന്നും കോൺട്രഡിക്ടറി അല്ലേ എന്ന് ചോദിക്കരുത്. ബോറോൺ ഡസ് നോട്ട് റിയാക്ട് വിത്ത് ആസിഡ്സ് ആൻഡ് ആൽക്കലീസ്. But aluminium dissolves in acids, mineral acids. Aluminium mineral acids will dissolve. So alkalis will dissolve. Aqueous alkalis. Amphoteric character. It shows amphoteric character. Aluminium shows amphoteric character. Acid might be there. HCl might be there. Aluminium chloride forms in AlCl3 forms in AlCl3. That's another dimer. Al2Cl6 and that. ഹൈഡ്രജൻ ഇൻവോൾവ് ചെയ്യും. നമ്മൾ നേരത്തെ കണ്ടതാ ഡിസ്പ്ലേസ്മെന്റ് റിയാക്ഷൻസിൽ, ഒരു ഡോസ് റിയാക്ഷൻസ് പറഞ്ഞപ്പോൾ ഡിസ്പ്ലേസ്മെന്റ് റിയാക്ഷൻസ് പറഞ്ഞപ്പോൾ നമ്മൾ ഹൈഡ്രജൻ ഡിസ്പ്ലേസ്മെന്റ് പറഞ്ഞു, യൂസിങ് സിങ്ക്, അലൂമിനിയം, സോഡിയം എന്തൊക്കെ വെച്ചിട്ട് നമ്മൾ ഡിസ്പ്ലേസ് ചെയ്യും. അപ്പോൾ ഇറ്റ് ക്യാൻ ഡിസ്പ്ലേസ് ഹൈഡ്രജൻ ഫ്രം മിനറൽ ആസിഡ്സ്. മനസ്സിലായി? പക്ഷേ അത് നൈട്രിക് ആസിഡ്, അങ്ങനെ ഒരു ആസിഡ് പറഞ്ഞു നൈട്രിക് ആസിഡിൽ ഇട്ട് കഴിഞ്ഞാൽ എന്താ സംഭവിക്കുക എന്ന് വെച്ചാൽ, നൈട്രിക് ആസിഡ് ഒരു ഓക്സിഡൈസിങ് ആസിഡ് ആയതുകൊണ്ട് നൈട്രിക് ആസിഡ് ഓക്സിഡേഷനാണ് കൂടുതൽ ചെയ്യാം. അപ്പൊ ഇതിന്റെ മുകളിൽ ഒരു ഓക്സൈഡ് ഫിലിം ഫോം ചെയ്യും, ഇതിന്റെ മുകളിൽ അലൂമിനിയത്തിന്റെ മുകളിൽ. അപ്പൊ പിന്നെ അതിന്റെ ഉള്ളിൽ റിയാക്ട് ചെയ്യും. So that renders aluminium passive by forming a protective layer on the surface. And the surface in a molar protective layer from G, oxide will. That is the reaction reaction prevailing. Alkalium react in the amphoteric, alkalium react in. Alkalium react in the sub-volume, aluminium, alkali, sodium hydroxide. Aqueous in the word known as H2O. All the sodium hydroxide crystals on the left on aqueous. Sodium hydroxide solution is aluminium. ഇത് കഴിഞ്ഞാൽ സോഡിയം ടെട്രാ ഹൈഡ്രോക്സോ അലുമിനേറ്റ്, സോഡിയം അലുമിനേറ്റ് എന്ന് പറഞ്ഞാൽ മതി, സോഡിയം ടെട്രാ ഹൈഡ്രോക്സോ അലുമിനേറ്റ് എന്താണ് Al(OH)4 × 2− Na(Al)OH)4 × അപ്പോൾ Al(OH)4 − ടെട്രാ �ൈഡ്രോക്സോ അലുമിനേറ്റ് ഫോംസ്. ഹൈഡ്രജൻ ഇവോൾവ് ചെയ്യും, രണ്ടിലും ഹൈഡ്രജൻ ഇവോൾവ് ചെയ്യും. ഇറ്റ് ക്യാൻ ഇവോൾവ് ഹൈഡ്രജൻ ഫ്രം ആസിഡ്സ് ആസ് വെൽ ആസ് ബേസസ് ഫോർ ആൽക്കലീസ്. മനസ്സിലായി? അപ്പോൾ ഇതുകൊണ്ടാണ് ഇത് ആംഫോട്രിക് ആണ് എന്ന് പറഞ്ഞത്. ഓക്കെ, അപ്പൊ അടുത്തത് ഹാലജനിലേക്ക് പോവാണ്. ഹാലജനുമായിട്ട് എങ്ങനെയാ റിയാക്ട് ചെയ്യുന്നത്? ഇറ്റ് ക്യാൻ റിയാക്ട് വിത്ത് ഹാലജൻസ്. നമുക്കിപ്പോൾ കുറെ ഹാലൈഡ്സ് നമ്മൾ ഇങ്ങനെ കേട്ടുകൊണ്ടിരിക്കുന്നുണ്ടല്ലോ ഇല്ലേ. നമ്മൾ എന്ത് ഹാലൈഡ്സ് നമ്മൾ കേട്ടുകൊണ്ടിരുന്നതെന്ന് ഓർത്തുകൊണ്ട്, നമ്മൾ അലൂമിനിയം ഹാലൈഡ് പറഞ്ഞില്ലേ, ബോറോണിന്റെ ഹാലൈഡ്സ് പറഞ്ഞില്ലേ, ഇതൊക്കെ പറഞ്ഞു. സോ ഇറ്റ് ക്യാൻ ഫോം ഹാലൈഡ്സ്. ഗ്രൂപ്പ് 13 എലിമെന്റ്സ് റിയാക്ട് വിത്ത് ഹാലജൻ ടു ഫോം ഹാലൈഡ്സ്. ഹാലൈഡ്സ് ഫോം ചെയ്യാൻ പറ്റും, പെർട്ടിക്കുലർലി ട്രൈ ഹാലൈഡ്സ്. ട്രൈ ഹാലൈഡ്സ് ഫോം ചെയ്യാൻ പറ്റും. EX3, BCl3, BF3, AlCl3 ഒക്കെ എക്സാമ്പിൾ ആണ് ട്രൈ ഹാലൈഡ്സ്. എക്സെപ്റ്റ് താലിയം എന്താ കാരണം? താലിയം അല്ലാത്ത, അതിപ്പം ഇനേർട്ട് പെയർ ഇഫക്റ്റ് പറഞ്ഞില്ലേ, താഴോട്ട് വരുംതോറും ഈ 13th ഗ്രൂപ്പിൽ +3 ഓക്സിജനേറ്റ് കുറയുകയും +1 ഓക്സിജനേറ്റ് കൂടുകയുമാണ് ചെയ്യുന്നത്. +1 ഓക്സിജനേറ്റ് കൂടുകയും ചെയ്യുന്നത്. അപ്പൊ TlCl3 അല്ല ഫോം ചെയ്യുക, TlCl ആണ് ഫോം ചെയ്യുക. നമ്മൾ നേരത്തെ കണ്ടു ഇനേർട്ട് പെയർ ഇഫക്റ്റ് പറഞ്ഞപ്പോൾ കണ്ടു. TlCl3 is less stable. It is not known in the case of halides. TlCl is known because it is stable. +1 oxidation is more stable. It is because inert pair effect. Okay. So except thallium, others can form halides with that corresponding element in the 13th group. Except thallium. Thallium iodide. Except thallium iodide. Next is reactivity with halogen. 13th group elements react with the halogen to form trihalides. Trihalides. Except thallium triiodide. Okay. Appo endana halides? Halides, we have seen many examples for that one. AlCl3, BF3, BCl3, many examples are there. Nammal adu kandathuvaanu, kore examples kandathuvaanu. Okay. അപ്പോൾ ജനറൽ ഫോർമുല ഈസ് EX3. ഇ ഈസ് ദ എലമെന്റ് ഇൻ ദ 13th ഗ്രൂപ്പ്. എക്സ് ഈസ് ഹാലജൻ, ക്ലോറിൻ ക്ലോറിൻ ബ്രോമിൻ അയോഡൈഡ്. അപ്പോൾ ചോദ്യം ഇതാണ്, വൈ എക്സെപ്റ്റ് TlI3? എന്തുകൊണ്ട് TlI3 അല്ല? TlI3 ഇല്ലാത്തതിന്റെ കാരണം എന്നാ? പെയർ ഇഫക്റ്റ് ആണ്.
താഴോട്ട് വരുന്തോറും പ്ലസ് ത്രീ ഓക്സിജൻ ചേറ്റ് കുറയുകയും പ്ലസ് വൺ ഓക്സിജൻ ചേറ്റ് കൂടുകയും ചെയ്യും. അത് അതിന് എക്സാമ്പിൾ നേരത്തെ നമ്മൾ പറഞ്ഞു എന്ത്, പിന്നെ ടി എൽ സി എൽ ത്രീ ഈസ് ലെസ് സ്റ്റേബിൾ ദാൻ ടി എൽ സി എൽ എന്ന് പറഞ്ഞിട്ട് നമ്മൾ നേരത്തെ എക്സാമ്പിൾ കണ്ടു, ഇറ്റ് ഇസ് ബിക്കോസ് ഓഫ് ദ ഇനർട്ടിയർ ഇഫക്ട്, ലെസ് സ്റ്റേബിൾ എന്നാണ് പറഞ്ഞത്. ഇവിടെ ടി എൽ ഐ ത്രീ ഇല്ല, എക്സെപ്റ്റ് ടി എൽ ഐ ത്രീ. എന്തുകൊണ്ട് ടി എൽ ഐ ത്രീ ഇല്ലാത്തത്? അതിന് കാരണം ഈ ഐ എന്ന് പറയുന്നത്, അയോഡിൻ എന്ന് പറയുന്നത് ഒരു ബിഗ് എലിമെന്റ് അല്ലെ. താലിയം ഈസ് ആൾസോ എ ബിഗ് എലിമെന്റ്. സോ താലിയം അയോഡിൻ ബോണ്ട് ഈസ് എ ലാർജ് ബിഗ് ബോണ്ട്, ഇസ് ബോണ്ട് ലെങ്ത് ഈസ് ഹൈ. അപ്പൊ ബോണ്ട് ബ്രേക്ക് ചെയ്യാനുള്ള സാധ്യത കൂടുതലാണ്. ആസ് ദ ബോണ്ട് ലെങ്ത് ഇൻക്രീസസ് ഇറ്റ് ഈസ് ഈസി ടു ബ്രേക്ക് ദാറ്റ് ബോണ്ട്. സോ ദാറ്റ് ബിക്കം അൺസ്റ്റേബിൾ. And that is what happened in the case of TLI3. TLI3 case le adha sambhavikkum. Okay. Next we are going to the important trends and anomalous properties of boron. Boron is the first element in that particular group. Appo adine chila pratheekathakal undu. Adu endokkiya nokkam. അതിന് നിങ്ങൾ മനസ്സിലെ ആദ്യമേ ചില പ്രത്യേകതകൾ മനസ്സിൽ വിചാരിക്കുക. ഇത് ആദ്യത്തെ മൂലകമായതുകൊണ്ട് ഇത് ചെറുതാണ്, ഇത് ആദ്യത്തെ മൂലകമായതുകൊണ്ട് ഇതിൻ്റെ ഇലക്ട്രോൺ നെഗറ്റിവിറ്റി കൂടുതലായിരിക്കും, അയണൈസേഷൻ എനർജി കൂടുതലായിരിക്കും, ഇങ്ങനത്തെ സാധനങ്ങളൊക്കെ നമ്മൾ ആദ്യം തന്നെ മനസ്സിലാക്കണം. പിന്നെ ഈ 13th ഗ്രൂപ്പ് ഇലക്ട്രോൺ ഡെവിഷൻ കോമ്പൗണ്ട്സ് ആണ് സാധാരണ തരാറുള്ളത്. ഓക്കെ, ഇത് മനസ്സിലാക്കണം. ഇത് ഹൈഡ്രലൈസ് ചെയ്യും, ഹൈഡ്രലൈസ് ചെയ്യുമ്പോൾ എന്താണ് തരുന്നത് നമ്മൾ നേരത്തെ പറഞ്ഞു, അത് മനസ്സിലാക്കണം. ഇങ്ങനത്തെ കുറച്ച് കാര്യങ്ങൾ ശ്രദ്ധിച്ചിട്ട് വേണം നമ്മൾ ഇതിനെ കുറിച്ച് പറയാം. അപ്പൊ നമുക്ക് നോക്കാം. ദേ ആർ കോവാലന്റ് ഇൻ നേച്ചർ. കോമ്പൗണ്ട്സ് ഓഫ് ദീസ് ആർ കോവാലന്റ് ഇൻ നേച്ചർ. ഓക്കെ, കോവാലന്റ് ആണ്. ദേ ഹൈഡ്രലൈസ്ഡ് ഇൻ വാട്ടർ. വെള്ളത്തിൽ ഹൈഡ്രലൈസ് ചെയ്യും, വെള്ളത്തിൽ ഹൈഡ്രലൈസ് ചെയ്യും. നേരത്തെ നമ്മൾ അലൂമിനിയത്തിന്റെ കേസ് പറഞ്ഞില്ലേ, അലൂമിനിയത്തിന്റെ കേസ് നമ്മൾ പറഞ്ഞല്ലോ. ഓക്കെ, ദേ ഹൈഡ്രലൈസ് ഇൻ വാട്ടർ. ട്രൈ ക്ലോറൈഡ്സ് ഓൺ ഹൈഡ്രോളിസിസ് ഇൻ വാട്ടർ ടു ഫോം ടെട്രാഹെഡ്രൽ എം ഒ എച്ച് ഫോർ ടൈംസ് മൈനസ് സ്പീഷീസ് ബി സി എൽ ത്രീ ബി ഒ എച്ച് ഫോർ ടൈംസ് മൈനസ് സ്പീഷീസ്. ട്രൈഗണൽ പ്ലെയിനാർ ഉള്ളത് ടെട്രാഹെഡ്രൽ ആയിട്ട് മാറി, എസ് പി ത്രീ ഡിസേഷൻ ആയിട്ട് മാറി. അലൂമിനിയം ക്ലോറൈഡിന്റെ കേസിൽ അലൂമിനിയം ക്ലോറൈഡ് ആസിഫൈഡ് ആക്വസ് സൊല്യൂഷൻ ഫോംസ് ഒക്ടാഹെഡ്രൽ കോംപ്ലക്സ്. ദേ കാൻ ഹൈഡ്രലൈസ് ഇൻ വാട്ടർ. അവിടെ ഹൈബ്രിഡൈസേഷൻ എസ് പി ത്രീ ഡി ടു ഒക്ടാഹെഡ്രൽ ആയിട്ട് മാറി എന്ന് പറഞ്ഞു. ഓക്കെ, ദ ട്രൈ ക്ലോറൈഡ്സ് ആൻഡ് ബ്രോമൈഡ്സ്, ട്രൈക്ലോറൈഡ്സ് ബ്രോമൈഡ്സ് ആൻഡ് അയോഡൈഡ്സ്, of all these elements being covalent in nature, they are covalent in nature. Okay, that's why they can hydrolyze in water. adana ina hydrolyze cheyalla kaaranaayittu nammal adinte examples nerthe boron aluminum kandu. Okay, monomeric aayittulla trihalides aluminum al2cl6 dimer aayittu varana monomeric aayittu nikkanja they are electron deficient, they are Lewis acids. ബി എച്ച് ത്രീയുടെ കേസ്, ബി എഫ് ത്രീയുടെ കേസിലും ബി സി എൽ ത്രീയുടെ കേസൊക്കെ ഇപ്പോൾ നമ്മൾ എക്സാമ്പിൾ ആയിട്ട് നേരത്തെ കണ്ടതാണ്. ഓക്കെ, ഒരു കോർഡിനേറ്റ് ബോണ്ട് ഫോം ചെയ്യുന്നു എന്നൊക്കെ നമ്മൾ കണ്ടു. ഓക്കെ, ഇനി നമ്മൾ അടുത്ത് പറയുന്നത് ഡി ഓർബിറ്റലിന്റെ ആബ്സെൻസ് ആണ്. ഡി ഓർബിറ്റലിന്റെ ആബ്സെൻസ് വരുമ്പോൾ എന്ത് സംഭവിക്കും? ഇറ്റ്സ് കോവാലൻസി ലിമിറ്റഡ് ടു ഫോർ. ഇൻ ദ കേസ് ഓഫ് ബോറോൺ ഇറ്റ്സ് കോവാലൻസി ലിമിറ്റഡ് ടു ഫോർ. വൈ? ബിക്കോസ് ഓഫ് ദ ആബ്സെൻസ് ഓഫ് ഡി ഓർബിറ്റൽ. ബട്ട് അലൂമിനിയം vacant d orbitals are the, it can expand its covalency above 4. Aluminum in the case il varumbo d orbitals inde vacant aayittulla d orbitals undu, kaaranam third period il aanu, third period il d orbitals undallo vacant aanu. Appo avade ee angottu polum ee valency namukku expand cheyan kadi, pakshe boron illa sadhikkilla. In the case of boron it is limited to 4, others we can expect covalency beyond 4. Okay, ini cheriya sambhavangal vera undu, adendra anchenengile അലൂമിനിയത്തിന്റെ ഹാലൈഡ്സ് ആണ് ഡൈമർ ആയിട്ടാണ് നിൽക്കുക. വേർ ക്ലോറോ ബ്രിഡ്ജസ് ആർ ദർ. ഓക്കെ, മെറ്റൽ സ്പീഷീസ് കംപ്ലീറ്റ് ഇറ്റ്സ് ഓപ്റ്റേഡ് ബൈ അക്സെപ്റ്റിംഗ് ഇലക്ട്രോൺ ഫ്രം ഹാലജൻ. ഇൻ ദ കേസ് ഓഫ് അലൂമിനിയം ക്ലോറൈഡ് വി ഹാവ് സീൻ ദാറ്റ്. ഓക്കെ, അങ്ങനെയാണ് എന്ത് കിട്ടുന്നത്? ഈ ഹാലജൻ ബ്രിഡ്ജിഡ് മോളിക്യൂൾസ് കിട്ടുന്നത്, ഹാലജൻ ബ്രിഡ്ജിഡ് മോളിക്യൂൾസ് കിട്ടുന്നത്. ഓക്കെ, അപ്പൊ ഇത്രയൊക്കെയാണ് ഇതിന്റെ അനോമലസ്. ഞാൻ കണ്ണടച്ച് ഒന്ന് രണ്ട് കാര്യങ്ങൾ നമ്മുടെ മനസ്സിൽ എപ്പോഴും ഉണ്ടാവുന്നത്, ദീസ് ആർ സ്മോൾ അല്ലെ, ആബ്സെൻസ് ഓഫ് ഡി ഓർബിറ്റൽ, ഹൈലി ഇലക്ട്രോ നെഗറ്റീവ്, അയണൈസേഷൻ എന്താൽപി, അങ്ങനത്തെ പൊതുവായിട്ടുള്ള കാര്യങ്ങൾ. പിന്നെ നമ്മൾ പറയാനുള്ളത് ഫസ്റ്റ് മെമ്പർ ഓഫ് ദീസ് ക്യാൻ ഫോം കോവാലന്റ് കോമ്പൗണ്ട്സ്, അത് നമ്മൾ മനസ്സിൽ വേണം. ഇറ്റ് ക്യാൻ ഫോം ബി പൈ പി പൈ എന്നൊക്കെ നമ്മൾ നേരത്തെ ജനറൽ ആയിട്ട് പറഞ്ഞതാണ്.
പിന്നെ നമുക്ക് പറയാനുള്ളത് ഗ്രൂപ്പ് തേർട്ടീൻ അല്ലേ. ഗ്രൂപ്പ് തേർട്ടീൻ ആകുമ്പോൾ ഇലക്ട്രോൺ ഡെഫിഷ്യന്റ് ആണ്. ദർ ഹാലിഡ്സ് ആർ പെർട്ടിക്കുലർലി ദർ നോൺ ആസ് ലൂയിസ് ആസിഡ്സ്. ലൂയിസ് ആസിഡ്സ് അലൂമിനിയം മുതലുള്ള ഡൈമേഴ്സ് ആയിട്ട്, അതിന്റെ ഹാലിഡ്സ് ഡൈമേഴ്സ് ആയിട്ട് എക്സിസ്റ്റ് ചെയ്യുന്നുണ്ട്. ഓക്കെ, ഡി ഓർബിറ്റൽസിന്റെ പ്രസൻസ് കൊണ്ട് അലൂമിനിയം മുതലുള്ളതിന് കൊവാലൻസി നാലിനേക്കാളും കൂടാം. ഫസ്റ്റ് മെമ്പേഴ്സിന് എന്തായാലും അത് നാലിൽ ലിമിറ്റ് ചെയ്യും. കഴിഞ്ഞു.